പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെ ആരെങ്കിലും ഒരാളെ ഒന്ന് ഓൺ ചെയ്തിട്ട് വിളിച്ചു പറയേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ നമുക്ക് ക്ലാസ് ആരംഭിക്കാം. പ്രകൃതി നമുക്ക് അനുകൂലമായിരിക്കും എന്ന് വിചാരിക്കാം. മഴ മഴ ഒക്കെ ആവുകയൊക്കെ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഞാനിപ്പോ വീട്ടിലാണുള്ളത്, വീട്ടിൽ എൻ്റെ പ്രാക്ടീസിങ് റൂമിലാണുള്ളത്. അപ്പൊ മഴ പെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ കറണ്ട് ഫെയിലറൊക്കെ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും എന്നാണ് വിചാരിക്കുന്നത്. അതൊന്നും ഉണ്ടാകത്തില്ല, നമ്മളെ ഈശ്വരൻ അനുഗ്രഹിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ ക്ലാസ് തുടങ്ങാം. മറ്റുള്ളവരൊക്കെ പറഞ്ഞതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടെയാണ് ഏതാണ്ട് ഒരു ഒന്നൊന്നര വർഷമായിട്ട് കടന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് എല്ലാ രംഗത്തുമുള്ള ആൾക്കാർക്ക് ഈ കോവിഡ് കോവിഡ് സംബന്ധമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ഫാമിലിയെ ബാധിക്കുന്നുണ്ട്, കുട്ടികളെ ബാധിക്കുന്നുണ്ട്, എല്ലാ പ്രൊഫഷണൽസിനെയും ബാധിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും സാമ്പത്തികമായും, ഫസ്റ്റ് ഓഫ് ഓൾ സാമ്പത്തികമാണല്ലോ നമുക്ക് ലൈഫിനെ മുന്നോട്ട് നയിക്കും. അപ്പൊ സാമ്പത്തികമായിട്ടും സാമൂഹ്യപരമായ ഇടപെടലുകൾ നമ്മൾക്കില്ല. ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സോഷ്യൽ ആനിമലാണ്. അപ്പൊ സോഷ്യൽ ആനിമൽ ആവുമ്പോൾ നമുക്ക് കുറച്ചേറെ സോഷ്യൽ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട്. സമൂഹമായിട്ട് സഹകരിക്കണം, സംസാരിക്കണം, കൂട്ടുകാരുമായിട്ട് സംസാരിക്കണം, നമ്മളുടെ വിശ്വാസങ്ങളെ, നമ്മളുടെ ഫ്രണ്ട്ഷിപ്പുകളെ, നമ്മളെ നമ്മുടെ കൂടിക്കാഴ്ചകള്, നമ്മളുടെ ഭവന സന്ദർശനങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളെ, സാമൂഹ്യ ഇടപെടലുകളും ഒക്കെ നമുക്ക് മാറ്റിവെക്കേണ്ടതായ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ മാനസികമായി ഒത്തിരി സ്ട്രെസ്സും ഒത്തിരി ബുദ്ധിമുട്ടുകളും പല കുട്ടികൾക്കും ഫാമിലികൾക്കും മറ്റ് വ്യക്തികൾക്കും ഒക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള മാനസിക സ്ട്രെസ്സുകളും ഈ പറഞ്ഞ സാമ്പത്തികവും സാമൂഹികവും സാംസ്കാരികപരമായി ഒക്കെ ഉണ്ടാകുന്ന ഒരു ചെറിയ പിൻവാങ്ങൽ എന്ന് പറയുന്നത് ഇപ്പോൾ അനിവാര്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പഠിക്കേണ്ടിയിരിക്കുന്നു, അല്ലെങ്കിൽ മാറേണ്ടിയിരിക്കുന്നു. കഴിഞ്ഞ ഒന്നര വർഷമായിട്ട് നമ്മൾ അത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏതാണ്ട് നമ്മളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കാൻ തന്നെ പഠിച്ചു വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരു 80% ആൾക്കാരും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജീവിച്ചു പോകുന്നതിനെ കുറിച്ചും, അല്ലെന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്നതിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. അറിഞ്ഞോ അറിയാതെ നമുക്ക് എത്തിപ്പെടേണ്ടി വന്നു, അല്ലെങ്കിൽ സാഹചര്യം നമ്മൾക്ക് അനുകൂലമല്ലാത്തത് കൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ അതിലേക്ക് എത്തിപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ കോവിഡ് അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ, ഇത്രയൊക്കെ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആലോചിക്കുക, ലോക രാജ്യങ്ങൾ മൊത്തം ഈ പ്രശ്നത്തിലാണ്. കേരളം മാത്രമല്ല ഈ പ്രശ്നത്തിലുള്ളത്, ഇന്ത്യ മാത്രമല്ല ഈ പ്രശ്നത്തിലുള്ളത്, ലോക രാജ്യങ്ങൾ മൊത്തം ഈ പ്രശ്നത്തിൽ തന്നെയാണ്. അപ്പൊ സർവൈവൽ അല്ലെങ്കിൽ ജീവിതം അല്ലെന്നുണ്ടെങ്കിൽ ഇനിയും മുന്നോട്ടുള്ള ഒരു പോക്ക് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് അനിവാര്യമാണ്. പല പ്രശ്നങ്ങളും വന്നപ്പോഴും നമ്മൾ നേരിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. നമുക്ക് വെള്ളപ്പൊക്കം വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റ് ഫീവർ വന്നപ്പോൾ, മറ്റ് പല പ്രശ്നങ്ങളും വന്നപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ രീതിയിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുകയും ജീവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിജീവനം എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. കേരള സമൂഹം മുട്ടു വളരെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളെ നേരിടാൻ ഒതുക്കാനും പ്രത്യേക പ്രാക്ടീസ് അല്ലെങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് മുന്നേറാൻ കഴിയുമ്പോഴാണ്. അങ്ങനെ മുന്നേറുന്നതിനകത്ത് ഏറ്റവും കൂടുതൽ മുന്നേറേണ്ട, അല്ലെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കേണ്ട, നെഗറ്റീവൊക്കെ മാറ്റിവെച്ച് മുന്നേറേണ്ട ഒരു വിഭാഗമാണ് കുട്ടികൾ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളും രക്ഷകർത്താക്കളും ടീച്ചേഴ്സും ഒക്കെ മനസ്സിലാക്കേണ്ടത്, വെറുതെ എങ്കിലും പലപ്പോഴും നമ്മൾ ഈ കോവിഡ് വന്നതുകൊണ്ട് ഇങ്ങനെയായിപ്പോയി, അല്ലെങ്കിൽ കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കോവിഡിന് മുമ്പുണ്ടായിരുന്ന നമ്മുടെ ഒരു ജീവിത രീതിയിൽ നമുക്ക് കാര്യമായ പുരോഗതി ഉണ്ടായിരുന്നു, അതല്ലെങ്കിൽ കാര്യമായ എല്ലാ രംഗത്തും നമ്മൾ മികച്ചതായിരുന്നു. അത് പഠനത്തിലും ഇടപെടലുകളിലും നമ്മളുടെ മറ്റുള്ള എല്ലാ ദൈനംദിന കാര്യങ്ങളിലും നമ്മൾ വളരെ മെച്ചപ്പെട്ട രീതിയിലായിരുന്നു എന്ന് ചിന്തിക്കേണ്ടിയിരുന്നു. ഒരു പക്ഷേ പ്രകൃതി അല്ലെങ്കിൽ നമ്മളെ അങ്ങനെ ചിന്തിപ്പിക്കാനായിട്ടായിരിക്കാം ഒരു പക്ഷേ ഈ രോഗം തന്നോന്നുകൂടെ വിശ്വസിക്കുക. അങ്ങനെ ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനും എടുക്കാനും കഴിഞ്ഞു. പലരും വീട്ടിൽ ഇരിക്കാൻ പഠിച്ചു, പലരും പാചകം പഠിച്ചു, പലരും അവരവരുടെ വീടിന്റെ ബൗണ്ടറികൾ തന്നെ കണ്ടു പഠിച്ചു. പലരും അച്ഛൻ എന്ത്, അമ്മ എന്ത്, അല്ലെങ്കിൽ മകൻ എന്ത്, മകൾ എന്ത്, അവരുടെ വളർച്ച എന്ത്, അവരുടെ ജീവിതം എന്ത്, ഭക്ഷണം എന്ത്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങളെ തിരിച്ചറിവിലേക്ക് നമ്മളെ എത്തിക്കുന്നതിനും ഇതിന് കഴിഞ്ഞിട്ടുണ്ട്. ഒത്തിരി 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 പോസിറ്റീവ് യുവജനങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും നമ്മളെ വാട്സപ്പിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും ഒത്തിരി കുട്ടികളുടെ കാര്യങ്ങൾ, അതായത് അതിജീവനത്തിന്റെ പാതയിലേക്കുള്ള കുട്ടികളെ കാണാം. സ്വയം പര്യാപ്തമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് അവര് എന്തെങ്കിലുമൊക്കെ ചെറിയ ബിസിനസ്സുകളും ചെറിയ കാര്യങ്ങളും ഒക്കെ ചെയ്ത് ജീവിക്കുന്ന കുട്ടികളുണ്ട്. അവർക്കൊക്കെ ഒരു മോട്ടിവേഷനായിട്ട്, അതല്ലെങ്കിൽ ഒരു ക്രൈസിസ് വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ തൻ്റെതായ പങ്ക് ചെറുതെങ്കിലും വഹിച്ചു മുന്നേറാനുള്ള കഴിവ് അവർക്ക് കിട്ടി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഒരു പ്രതിബന്ധം വരുമ്പോൾ അത് അതിനെ മുന്നിട്ട് കൊണ്ടുപോകാനും, അല്ലെങ്കിൽ അതിനെ നേരിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ കഴിയുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യം തന്നെയാണ്. പിന്നീട് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത, ഇതുവരെ ജീവിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു. അത് ശരി തന്നെയാണ്, നാം എല്ലാവരും ബുദ്ധിമുട്ടുന്നുണ്ട്, ഞങ്ങളെപ്പോലുള്ളവരും ശരിക്കും ബുദ്ധിമുട്ടുന്നുണ്ട്.
രോഗികളുമായിട്ട് ഇടപെടേണ്ടി വരുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഞങ്ങൾ വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്. ഇപ്പൊ തന്നെ എന്നെ നോക്കിയാൽ അറിയാം, എന്റെ മൂക്കിന്റെ താഴോട്ടുള്ള മൊത്തം ഭാഗവും വെളുത്തായിരിക്കുന്നു. കാര്യം രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ ഒരു 8 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുതൽ രാത്രി ഒരു 8:30 വരെയൊക്കെ വീട്ടിലെത്തുന്നിടം വരെയൊക്കെ തന്നെ ഈ മാസ്കും അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ഗ്ലൗവും ഗൗണും ഒക്കെ ഇട്ട് അല്ലെങ്കിൽ അങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടിലാണ് ഒക്കെ പ്രാക്ടീസ് ചെയ്തത്. പക്ഷെ ഇതൊക്കെ നമ്മൾ ഒരു നല്ല കാര്യത്തിനാണെന്നാലും ഇനിയും വരും, ഇനിയും ഒരു കാലം വരും, ഇനിയും ഒരു നല്ല കാലമുണ്ട്, അതല്ലെങ്കിൽ ഇതെല്ലാം മാറും, ഇതെല്ലാം പോകും എന്ന് ചിന്തിക്കേണ്ട ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. അതല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ജീവിക്കാനോ പ്രവർത്തിക്കാനോ മുന്നോട്ട് പോകാനോ കഴിയില്ല. ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് വരാം. എന്താണ് കുട്ടികൾ നേരിടുന്ന പ്രശ്നം? കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് പഠനത്തിൽ കുട്ടികൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ആരോഗ്യപരമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, അതല്ലെങ്കിൽ ഫാമിലിയിൽ അല്ലെങ്കിൽ രക്ഷകർത്താക്കൾ കുട്ടികളെ കൊണ്ട് എന്താണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ബുദ്ധിമുട്ടുന്നത്, അല്ലെങ്കിൽ കുട്ടികൾ രക്ഷകർത്താക്കളെ കൊണ്ട് എന്താണ് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് എന്നൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ചിന്തിച്ചു നോക്കാം. അങ്ങനെ നമ്മളൊരു അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വിശകലനം ചെയ്യുകയാണെങ്കിൽ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കോവിഡ് വന്നതോടുകൂടി നമ്മുടെ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ കൂടി. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു പരിധിവരെ പലരും പറയുന്നത് വളരെ മോശപ്പെട്ട ഒന്നാണ്, അതല്ലെങ്കിൽ ഓൺലൈൻ കൊണ്ട് ഓൺലൈൻ പഠനം എന്ന് പറയുന്നത് കൊണ്ട് കാര്യമായ മെച്ചപ്പെടാൻ എഡ്യൂക്കേഷൻ ലെവലിന് കഴിയത്തില്ല എന്നൊക്കെ പറയുകയുണ്ടായിട്ടുണ്ട്. നേരിട്ട് ഒരു ക്ലാസ്സിൽ ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്ത് എല്ലാവരുമായിട്ട് സംസാരിച്ച് അല്ലെങ്കിൽ അവിടെ ചെന്ന് വളരെ ഉത്സാഹത്തോടു കൂടി പഠിക്കുകയും ഒരു സാറിനെ അല്ലെങ്കിൽ ഒരു ടീച്ചറെ നേരിട്ട് കേട്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ പറ്റുകയുള്ളൂ എന്നുള്ളൊരു സങ്കല്പം നമ്മുടെ ഇടയിലെല്ലാം ഉണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലുള്ള സ്റ്റുഡൻസിന് പ്രത്യേകിച്ച്. എന്നാൽ കേരളത്തിന് വെളിയിലെ തമിഴ്നാട്, ആന്ധ്രാ, ഗുജറാത്ത് അല്ലെങ്കിൽ അങ്ങനെ വെളിയിലെ ഇന്റർനാഷണൽ ലെവലിൽ വെളിയിലുള്ള കുട്ടികളൊക്കെ തന്നെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം ശീലിച്ചിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളമായി. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം, ഓൺലൈൻ സ്റ്റഡി എന്ന് പറയുന്നത് നമുക്ക് വേൾഡ് വൈഡ് ആയിട്ട് തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 15 വർഷത്തോളം ആയിട്ടുണ്ട് എന്നുള്ളതാണ് ശരി. ഇന്ത്യക്കകത്ത് പോലും ഏതാണ്ട് ഒരു 5-8 വർഷമായിട്ട് ഓൺലൈൻ വിദ്യാഭ്യാസം വളരെ ക്ലിയർ ആയിട്ട് എന്ന് പറഞ്ഞാൽ പല യൂണിവേഴ്സിറ്റികളും പല ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റീസും പല ഇൻസ്റ്റിറ്റ്യൂഷൻസും പഠിപ്പിക്കാനാണെങ്കിലും കൂടുതൽ കരിയർ ഗൈഡൻസ് ആണെങ്കിലും അതല്ലെങ്കിൽ ജോബ് ഓപ്പർച്യൂണിറ്റിയിലുള്ള അവരുടെ ട്രെയിനിങ്ങുകളായാലും അതല്ലെങ്കിൽ മറ്റ് പല ടെസ്റ്റുകളും, മെയിൻ ടെസ്റ്റുകളും മറ്റ് പല കാര്യങ്ങളും, ഇന്റർവ്യൂസുകളും ഒക്കെ ഈ ഓൺലൈനുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്നുണ്ട്. അതൊന്നും വളരെ മോശപ്പെട്ട ഒരു കാര്യവുമല്ല, വളരെ വിദഗ്ധമായിട്ട് തന്നെ ചെയ്യുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പേടിക്കേണ്ടതോ ഭയപ്പെടേണ്ടതോ ഒരു കാര്യമല്ല. നമ്മൾ ക്ലാസ് റൂമിൽ ഇരുന്ന് ലെക്ചർ കേൾക്കുന്നു അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫസർ നമുക്ക് പറഞ്ഞു തരുന്നു, അത് കേട്ട് മാത്രം പഠിക്കുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ പ്രത്യേകിച്ച് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മളെ ഒരാളെ കേട്ട് ഒരാൾ പറയുന്നത് മാത്രം മനസ്സിലാക്കുകയും അല്ലെങ്കിൽ അവർ ആ സബ്ജക്റ്റ് പഠിപ്പിക്കുന്നത് മാത്രം പഠിക്കുന്നത് കൊണ്ട് ഒരുപക്ഷെ നിങ്ങളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അതേപടി തന്നെ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാർക്ക് കൂടുതൽ കിട്ടിയേക്കാം. പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിയോ അതല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ വിദ്യാഭ്യാസത്തെ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനൊരു വിവേചന ബുദ്ധിയോടുകൂടി കാണാനോ ഒന്നും നിങ്ങൾക്ക് അതിന് സാധിക്കത്തില്ല. കാര്യം നിങ്ങൾ തത്തമ്മേ പൂച്ച പൂച്ച എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ആ സാറ് പറഞ്ഞതോ സാറ് പറഞ്ഞതിനോടോ ചേർത്ത് വെച്ച് നിങ്ങൾ വായിച്ചതോ എഴുതിയെടുത്ത നോട്ടുകളോ ഒക്കെ ചേർത്ത് നിങ്ങൾ പരീക്ഷ എന്ന് പറയുന്ന ഒരു കടമ്പ കടക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുകയും അത് ഒരുപക്ഷെ നല്ല മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തേക്കാം. പക്ഷെ അതിനെ ഒരു അക്കാഡമിക് ബ്രില്ലിയൻസ് എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രത്യേകിച്ച് ഡിഗ്രി ലെവൽ മുതൽ PG ലെവൽ വരെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവർക്ക് സ്വന്തമായ ക്രിയേറ്റിവിറ്റിയും സ്വന്തമായ കാര്യങ്ങൾ ചെയ്യാനും പഠിക്കാനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പല കാര്യങ്ങളെ ചേർത്ത് വെച്ച് അവരുടെ വിദ്യാഭ്യാസത്തെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയണം. അപ്പൊ അതിനുതകുന്ന രീതിയിൽ ഉള്ള ഒരു സംരംഭം അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം തന്നെയാണ് ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അപ്പൊ നോർമലി നിങ്ങൾ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് റെഗുലർ കോളേജിൽ പോയി പഠിക്കാൻ കഴിഞ്ഞാലും നിങ്ങൾ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഓൺലൈനിൽ കൂടെ ലഭിക്കുന്ന നല്ല മെച്ചപ്പെട്ട അറിവുകൾ എഡ്യൂക്കേഷനുമായിട്ട് ചേർത്തിട്ടുള്ളത് അത് നിങ്ങൾ ഉപയോഗിക്കുകയും നിങ്ങൾ കുറച്ചുകൂടെ ഡെവലപ്മെന്റിന് സാധ്യതയുണ്ട്. അപ്പൊ ഓൺലൈൻ എന്ന് പറയുന്നത് പഠനം എന്ന് പറയുന്നത് മോശപ്പെട്ട ഒരു കാര്യം. ഇനി പറയേണ്ട ഒരു കാര്യം, കേരളത്തിൽ നമുക്കിതൊരു പുതുമയാണ് എന്ന് പറയുമ്പോൾ അതിനകത്തൊരു വലിയൊരു കാര്യമുള്ളതെന്നു വെച്ചാൽ നമ്മൾ വളരെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾസ് ആണെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇഷ്ടം പോലെ സ്കൂളുകളും കോളേജുകളും നമുക്ക് ഉള്ളത് കൊണ്ടും നമുക്ക് വളരെ സാധ്യതയുള്ള ഒരു പ്രദേശമായതുകൊണ്ടും നമ്മൾ അങ്ങനെ ഒരു വിദ്യാഭ്യാസത്തെയാണ് പണ്ട് മുതൽ കൂടെ കൊണ്ടുവന്നതും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്നതും അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോഴും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ വക്താക്കൾ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ അത് പിന്തുടർന്നു വന്ന ഒരു തലമുറ എന്നുള്ള നിലയിൽ നിങ്ങൾക്കോ ഒക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട് പോകുന്നതിനാണ് താല്പര്യം. നമ്മളൊരു വഴി മാറി അല്ലെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കുന്നതിനെ കുറിച്ച് നമുക്ക് കഴിയുകയില്ല. അതിൽ തന്നെയാണ് ഒരു പക്ഷേ എൻ്റെ പ്രായത്തിലുള്ള നിങ്ങളുടെയൊക്കെ രക്ഷകർത്താക്കളും അല്ലെങ്കിൽ എന്നെയൊക്കെ പ്രായത്തിലുള്ള നിങ്ങളുടെ പ്രായത്തിലുള്ള
നിങ്ങളുടെ രക്ഷകർത്താക്കൾക്കും തോന്നുന്നത്. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ പഠിച്ച രീതിയല്ല നിങ്ങളിപ്പോൾ ഫോളോ ചെയ്യുന്നുള്ളതാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞങ്ങളൊക്കെ പഠിച്ചതിനേക്കാൾ എത്രയോ മുകളിലാണ്, എത്രയോ നല്ല സ്റ്റഡീസ് ആണ് നിങ്ങളിപ്പോൾ പഠിക്കുന്നത്. കാര്യം അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു ഇല്ല, പി ഡിഗ്രിയാണ്. ഞങ്ങളൊക്കെ ഒരു അന്നൊക്കെ പറയുന്നത് വലിയ ലക്ഷറി സ്കൂളുകൾ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് ഉള്ള സ്കൂളുകൾ വളരെ കുറവാണ്. അവിടെയൊക്കെ പഠിച്ച ആൾക്കാർ വളരെ കുറവാണ്. ഞാനും ഒരു സാധാരണ എന്താ പറയുന്ന ഗവൺമെന്റ് ഹൈസ്കൂളിൽ തന്നെ പഠിച്ച ഒരാളാണ്. അപ്പൊ അങ്ങനെ പഠിച്ച ഒരാൾ പെട്ടെന്ന് പി ഡിഗ്രിക്ക് വരുമ്പോൾ ഒരു പ്ലാറ്റ്ഫോമിലോട്ട് ഒരു ലെക്ചർ കയറി വന്നതിന് ലെക്ചർ ഒരു നോട്ടും തരാതെ അവരെന്തൊക്കെയോ പറഞ്ഞിട്ട് പോവാണ്. ആദ്യത്തെ ഒരു വർഷം നമ്മൾ എന്തൊക്കെയാണ് കേട്ടത്, എന്തൊക്കെയാണ് പഠിച്ചതെന്ന് അറിയില്ല. അപ്പൊ അവിടുന്ന് നമ്മൾ അത് പഠിച്ചെടുക്കാനും അല്ലെങ്കിൽ അത് മനസ്സിലാക്കിയെടുക്കാനും അതിൽ കൂടി എങ്ങനെ പരീക്ഷ പാസ്സാവുന്നു, ക്രിയേറ്റിവിറ്റി എന്താണെന്നും എങ്ങനെ എഴുതണമെന്നും എങ്ങനെ വായിക്കണമെന്നും ഒക്കെ പഠിച്ചു തന്നെയല്ലേ ഇവിടെ വരെ എത്തിയത്. സ്വാഭാവികമായിട്ടും അതുപോലെ ഒരു അവസരം അല്ലെങ്കിൽ അതിനേക്കാൾ മെച്ചപ്പെട്ട ഒരു അവസരം നിങ്ങൾക്ക് ഈ ഓൺലൈൻ വിദ്യാഭ്യാസം കിട്ടി എന്ന് മനസ്സിലാക്കാം. ഇനി ഓൺലൈൻ വിദ്യാഭ്യാസം മറ്റ് സ്റ്റേറ്റുകളിലും മറ്റ് രാജ്യങ്ങളിലും വളരെ വിപുലമായി തന്നെ നടക്കുന്നു. നിങ്ങൾക്കറിയാം നമ്മളിലുള്ള നമ്മുടെ കൂട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന പലരും, അത് നമ്മളെക്കാൾ മുതിർന്ന ചേട്ടന്മാരായിരിക്കാം അല്ലെങ്കിൽ ജോലി ഒരു എംപ്ലോയ്മെന്റ് കാറ്റഗറിയിൽ പ്രൈവറ്റ് സെക്ടറിലോ അല്ലെങ്കിൽ ഗവൺമെന്റ് സെക്ടറിലോ ജോലിയുള്ള ഒരു സ്റ്റാഫോ ആയിരിക്കും. അവരൊരു പക്ഷേ 10-ാം ക്ലാസ് കഴിഞ്ഞ് ടെസ്റ്റ് എഴുതി അവർക്ക് ജോലി കിട്ടിയതിന് ശേഷം നിങ്ങളീ പറയുന്ന പ്ലസ് ടു ആണെങ്കിലും അല്ലെങ്കിൽ ഡിഗ്രി ആണെങ്കിലും പി ജി ആണെങ്കിലും ഡോക്ടറേറ്റ് ആയാലും ഒക്കെ അവർ ഈ പറയുന്ന ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ കൂടിയും ഒക്കെയാണ് അവർ പഠിച്ച് ജയിച്ചിട്ട് പിന്നീട് പ്രൊമോഷനും നല്ല പോസ്റ്റുകളിലൊക്കെ പലരിയിരിക്കുന്നത്. അപ്പോൾ ഓൺലൈൻ വിദ്യാഭ്യാസം ഒരിക്കലും മോശമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ പറഞ്ഞ രീതിയിൽ ടീച്ചർമാരുടെ ഗൈഡൻസ് വേണം, ടീച്ചർമാർ നേരിട്ട് പഠിപ്പിക്കണം, അതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ പഠിച്ചെങ്കിലേ പഠിക്കൂ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കേരളത്തിലുള്ള ശരാശരി ഗവൺമെന്റ് ജോലി കയറിയിരിക്കുന്ന പലരും പിന്നീട് അപ്ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞാൽ പിന്നീട് അവർ തുടർ വിദ്യാഭ്യാസം ചെയ്ത് അവരുടെ പ്രൊമോഷനും മറ്റ് കാര്യങ്ങളും മുന്നോട്ട് വരികയും ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ കേരളത്തിലുള്ള മൊത്തം ഗവൺമെന്റ് സ്റ്റാഫിനകത്തു നിന്ന് ഏതാണ്ട് ഒരു 25% പിന്നീട് പഠിച്ച് മറ്റ് ഡിഗ്രികളൊക്കെ മേടിച്ച് സർവീസ് പ്രൊമോഷൻസും ഒക്കെ മേടിച്ച് മുന്നോട്ട് പോയാണ്. ഇനി നമ്മുടെ കോളേജ് വിദ്യാഭ്യാസത്തിലേക്ക് കടക്കാം. കോളേജ് വിദ്യാഭ്യാസത്തിൽ പലരും പണ്ട് പി ജി കഴിഞ്ഞ സർവീസിൽ കയറുന്നവരും പിന്നീട് അവർ ക്വാളിഫൈ ചെയ്ത് ഈ അന്നത്തെ എം ഫിൽ എടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നെറ്റിന്റെ ഒരു പ്രശ്നം വന്നു, നെറ്റ് എടുത്തു, പിന്നീട് അത് കഴിഞ്ഞിട്ട് അവർ ഡോക്ടറേറ്റ് ചെയ്തു. അപ്പോൾ പലരും സർവീസ് കയറിയതിന് ശേഷമാണ് ഉപരിപഠനവും മറ്റു കാര്യങ്ങളും നടത്തിയത്. അപ്പൊ തീർച്ചയായിട്ടും അവരെയൊക്കെ അതിന് സപ്പോർട്ട് ചെയ്തത് ഒരുപക്ഷെ റെഗുലർ സ്റ്റഡി മെത്തേഡ് ആയിരിക്കത്തില്ല, പിന്നീട് സ്വന്തമായി വർക്ക്ഔട്ട് ചെയ്ത് ഈ ഓൺലൈനും അല്ലെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ പല ട്യൂട്ടോറിയൽസും ഒക്കെ കേട്ടിട്ടായിരുന്നു. അപ്പൊ അങ്ങനെ നിരവധി അനവധി ആൾക്കാരുടെ ക്ലാസുകൾ കേൾക്കാനും നിരവധി അനവധി കാര്യങ്ങൾ മനസ്സിലാക്കാനും ഓൺലൈൻ വിദ്യാഭ്യാസത്തിന്റെ വിദൂര അനന്ത സാധ്യതകളൊക്കെ മനസ്സിലാക്കാനും നിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. രണ്ടാമത്, ഒരു മീഡിയ എങ്ങനെ സക്സസ്ഫുള്ളായി ഉപയോഗിക്കണമെന്നുള്ള ഏറ്റവും വലിയ പ്രാക്ടിക്കൽ നോളജ് ആയിരുന്നു ഈ 1.5 വർഷം കൊണ്ട് നിങ്ങൾക്ക് കിട്ടിയത്. അതായത് ഇതിനു മുമ്പ് നിങ്ങൾ മൊബൈൽ ഫോണ് അല്ലെങ്കിൽ ലാപ്ടോപ്പ് അല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഫ്രണ്ട്സിനെ വിളിക്കാനും വാട്സപ്പിലും അല്ലെങ്കിൽ യൂട്യൂബിലും അതല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ടിക്ടോക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടായിരുന്നു. അതെ, അതൊരു അലങ്കാരമായിരുന്നുവെങ്കിൽ ഇന്നത് ജീവിതത്തിന്റെ ഭാഗവും പഠനത്തിന്റെ ഭാഗവും ഉന്നതിയിലേക്ക് പോകുന്ന ഒരു മനുഷ്യന്റെ പടവുകളുമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് അത് ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാകുന്നു, വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാകുന്നു, മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് പോകാനും കഴിയും. ഇനി പല കുട്ടികളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കൊന്നും സ്മാർട്ട് ഫോൺ ഇല്ലെന്നാണ്. വളരെ ഈസി ആയിട്ട് ഈ പറഞ്ഞ ഈ കഴിഞ്ഞ ഈ തലമുറയ്ക്ക് നിങ്ങൾക്ക് ഒരു സ്മാർട്ട് ഫോൺ കിട്ടാനുള്ള സാധ്യതയും ഈ കോവിഡ് ഉണ്ടാക്കി തന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നല്ലൊരു ഫോൺ ഉപയോഗിക്കാനും വിവര സാങ്കേതിക വിദ്യയിലേക്ക് കാലെടുത്ത് വെക്കാനും അതല്ലെങ്കിൽ അതിൽ കൂടി മുന്നേറാനൊക്കെ ക്ലിയർ ആകുന്നില്ല സർ. എക്സ്ക്യൂസ് മീ സർ, സർ ഡോക്ടർ കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഇപ്പൊ ക്ലിയർ ആണ്, കുറച്ചുകൂടെ ക്ലിയർ ആണ് സർ.
മഴയൊക്കെ ഒരു ശകലം കുറഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ടാണ് ഭയങ്കര മഴയും കാറ്റും വന്നു. ഓക്കെ, അപ്പൊ അങ്ങനെ ഈ ഓൺലൈൻ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വളരെ മോശപ്പെട്ട ഒന്നാണെന്ന് നമ്മൾ വിചാരിക്കേണ്ട ഒരു സാഹചര്യമില്ല. നിലവിൽ എല്ലാ എല്ലായിടത്തും ഈ പറയുന്ന രീതിയിൽ ഇങ്ങനെയുള്ള ഒരു വിദ്യാഭ്യാസം വളരെ തുടർച്ചയായിട്ട് നടക്കുന്നുണ്ട്. അതിൽ കൂടി ഉന്നത വിദ്യാഭ്യാസവും അതിന് അപ്പുറത്തോട്ടുള്ള മറ്റു വിദ്യാഭ്യാസങ്ങളും ഒക്കെ നമുക്ക് നേടാനുള്ള സാധ്യത ഉള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഓൺലൈൻ വിദ്യാഭ്യാസം. പിന്നീട് ഓൺലൈൻ വിദ്യാഭ്യാസത്തിൽ നമ്മൾ രക്ഷകർത്താക്കൾക്കുള്ള ഒരു ഒരു ആദിവ്യാധി എന്ന് പറയുന്നത്, പല കുട്ടികളും രക്ഷകർത്താക്കളും പറയുന്നത്, സാറേ ഈ മൊബൈൽ ഫോൺ അല്ലെ ലാപ്ടോപ്പിൽ കുറഞ്ഞതൊരു 2-3 അല്ലെങ്കിൽ 4 മണിക്കൂറൊക്കെ കുട്ടികൾ കണ്ടിന്യൂ ക്ലാസ്സിൽ ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ബ്രെയിനിനെ അല്ലെങ്കിൽ അവരുടെ പഠനത്തിനെ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിനെ അവരുടെ കണ്ണിനെ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ എന്ന് ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ സാധാരണ ഒരു കോളേജിൽ പോയി പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് കുട്ടി രാവിലെ 6 മണിക്കോ 7 മണിക്കോ എണീക്കേണ്ടിയിരുന്നു, അതിനുശേഷം പ്രാഥമിക കൃത്യങ്ങളൊക്കെ നടത്തി ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ കഴിഞ്ഞ് അവിടുന്ന് യാത്ര ചെയ്ത്, അത് വണ്ടിയിലാകാം ബസ്സിലാകാം അതല്ലെന്നുണ്ടെങ്കിൽ സൈക്കിളിലാകാം സ്വന്തം വാഹനത്തിലാകാം, അങ്ങനെ യാത്ര ചെയ്ത് കോളേജിലെത്തും. കോളേജിൽ 9 മണിക്കോ 9:30 ആണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും 6 മണിക്ക് തുടങ്ങുന്ന പ്രയത്നം ആ കലാപരിപാടികൾ തീരുന്നത് 9:30 ക്ലാസ്സിൽ വന്ന് കയറുമ്പോഴായിരിക്കാം, ക്ലാസ് തുടങ്ങുമ്പോഴായിരിക്കും. അങ്ങനെ ക്ലാസ് എന്ന് പറയുന്നത് ഏകദേശം 5 മണിക്കൂറിനകത്താണ് ക്ലാസ് നടക്കുന്നത്. ഓക്കെ, ഈ 5 മണിക്കൂർ പകല് നിങ്ങൾ ആ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ശ്രദ്ധിക്കുന്നത് നിങ്ങൾ ആകെ കൂടി ഒരു 3 മണിക്കൂർ കൂടുതൽ ഉണ്ടാവില്ല. അതിനർത്ഥം ഈ 5 മണിക്കൂർ തുടർച്ചയായ 5 പീരീഡ്സ് അല്ലെ 5 അവർ ക്ലാസ് എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്തതോ നല്ല ഷാർപ്പായിട്ട് ശ്രദ്ധിച്ചതോ വെറും 2.5 മണിക്കൂർ അല്ലെ 3 മണിക്കൂർ മാത്രമായിരിക്കും എല്ലാ സബ്ജക്റ്റിനും കൂടെ എടുക്കുന്നത്. അതായത് ഒരു 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 പീരീഡിൽ അല്ലെങ്കിൽ 1 hour ഒരാൾ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ 45 മിനിറ്റ്സ് അല്ലെ 1 hour ആണെങ്കിൽ നിങ്ങൾ 30 മിനിറ്റ്സ് സംതിങ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവുള്ളൂ. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കൂട്ടുകാരനോട് സംസാരിക്കുമല്ലോ, അങ്ങോട്ട് നോക്കും ഇങ്ങോട്ട് നോക്കും ചെയ്തിട്ടുണ്ടാവും. അപ്പൊ സ്വാഭാവികമായിട്ട് അങ്ങനെ കണക്ക് കൂട്ടുമ്പോൾ ഒരു ദിവസം മൊത്തം നിങ്ങൾ കോളേജിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ 5 മണിക്കൂറാണ് ടോട്ടൽ പഠനത്തിന്റെ ലെങ്തെങ്കിൽ നിങ്ങൾ ആകെ അവിടെ ഇൻവോൾവ്മെന്റ് ആയി പഠിച്ചത് ഒരു 3 മണിക്കൂറോ അല്ലെ മാക്സിമം 3.5 മണിക്കൂറോ ആയിരിക്കും. ബാക്കി അപ്പോഴും 1.5 മണിക്കൂർ പോകും. പിന്നീട് അവിടുന്ന് ഇറങ്ങി യാത്രയൊക്കെ ചെയ്ത് നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ ചിലപ്പോൾ 6 മണി 7 മണി 8 മണി ആയിട്ടുണ്ടാവും. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ രാവിലെ 6 മണിക്ക് തുടങ്ങുന്ന പ്രോസസ്സ് ഒരു 12-13 മണിക്കൂർ നിങ്ങൾ ഈ പഠനത്തിന് വേണ്ടിയിട്ട് വിനിയോഗിക്കുക. വൈകിട്ട് വീട്ടിൽ വന്നതിന് ശേഷം നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഇത്രയും നേരം പഠിച്ചതാണെന്ന് പറഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് വല്ലതും കഴിച്ചിട്ട് ടി വി കാണുമോ സീരിയൽ കാണുമോ മൊബൈൽ കാണുമോ അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലോട് മാറി ഇരിക്കുകയോ ചെയ്യും. പിന്നീട് നിങ്ങൾക്ക് പഠിക്കുന്നതിനോട് കാര്യമായ ഇൻട്രസ്റ്റുകൾ കാണത്തില്ല. പിന്നീട് കുറച്ച് കഴിഞ്ഞ് നിങ്ങൾ അനാവശ്യമായി മൊബൈൽ കാണുമോ മൊബൈൽ അഡിക്ഷൻ ഒക്കെ ആവുകയോ ചെയ്യുക. നിങ്ങൾ എപ്പോഴാണ് കിടക്കുന്നത്? 12:30 സ്വാഭാവികമായിട്ടും അത് ശരീരത്തെയും മനസ്സിനെയും ബുദ്ധിമുട്ടിക്കും. വീണ്ടും നിങ്ങൾ ഈ 6 മണിക്കോ 7 മണിക്കോ വീട്ടുകാരെ നിർബന്ധിച്ചോ നിങ്ങളായിട്ട് തന്നെയോ എണ്ണീറ്റ് ഈ പ്രോസസ്സ് തുടരേണ്ടിയിരിക്കുന്നു. അപ്പൊ പഠനത്തെ വളരെയധികം ഫിസിക്കലായിട്ടും മറ്റു പല കാരണങ്ങളും കൊണ്ട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. രണ്ടാമത് ഇനി അനാവശ്യ കൂട്ടുകെട്ടുകളോ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളോ ഇപ്പൊ പുകവലി മദ്യപാനം രാഷ്ട്രീയം അല്ലെന്നുണ്ടെങ്കിൽ മറ്റ് പ്രവർത്തനങ്ങൾ ഇതൊക്കെ കുറച്ചിട്ട് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുള്ള സമയം ഇപ്പൊ ഈ പറഞ്ഞ ഓൺലൈൻ വിദ്യാഭ്യാസം ലഭിക്കുന്നുണ്ട്. അതിനർത്ഥം ഒരു കുട്ടിയെ 5 മണിക്കൂർ അല്ലെ 3.5 മണിക്കൂർ ശ്രദ്ധിച്ച് പഠിക്കാൻ ഒരു ദിവസം കോളേജിൽ ഉപയോഗിക്കുന്ന സമയത്തിനേക്കാളും ഒരു ദിവസം ശരാശരി 4 മണിക്കൂർ ഒരു ലാപ്ടോപ്പിലോ മൊബൈൽ ഫോണിലോ ഇരുന്ന് പഠിച്ചാൽ അന്നത്തെ ആ ചാപ്റ്റേഴ്സ് എല്ലാം നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാകുമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ 4 മണിക്കൂർ നിങ്ങൾ ലാപ്ടോപ്പിന്റെ മുന്നിലോ അതല്ലെങ്കിൽ നിങ്ങൾ ഈ മൊബൈലിന്റെ മുന്നിലോ ഇരുന്ന് പഠിക്കുന്നത് കൊണ്ട് ഒരു കുട്ടിയെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള മറ്റ് പ്രശ്നങ്ങൾ ശാരീരിക അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകേണ്ട സാഹചര്യമില്ല. കാര്യം ശാരീരികമായും മാനസികമായിട്ടും സാമ്പത്തികപരമായിട്ടുമുള്ള അലച്ചിലാണ് നമ്മൾ ഡെയിലി കോളേജിൽ പോയി പഠിച്ചുകൊണ്ടിരുന്നത്. അതിനേക്കാൾ എത്രയോ സുഖകരമായ അന്തരീക്ഷത്തിൽ നിങ്ങളുടെ സ്വന്തം വീട്ടിൽ സ്വന്തം സൗകര്യത്തിൽ ഇരുന്ന് നിങ്ങൾക്ക് പഠിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇരുന്ന് പഠിക്കാൻ കഴിയും. അപ്പൊ അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. രണ്ടാമത് പിന്നീട് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ രക്ഷകർത്താക്കളുടെ ഒരു ആദി ഇങ്ങനെ പഠിക്കുമ്പോൾ കുട്ടികൾക്ക് കണ്ണിന് അല്ലെങ്കിൽ തലവേദന അല്ലെ മൈഗ്രെയിൻ ഒക്കെ വരുമെന്നുള്ളത്. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ആഗോള വ്യാപകമായി ബാങ്കിൽ എംപ്ലോയീസ് അതായത് നിങ്ങളുടെയൊക്കെ ബന്ധുക്കളോ നിങ്ങളുടെ അച്ഛനോ അമ്മയോ ഒക്കെ ഉണ്ടാവും, അവരൊക്കെ ഈ ബാങ്ക് എംപ്ലോയീസ് ഒക്കെ രാവിലെ പോയി കാറും ഒക്കെ ഡ്രൈവ് ചെയ്ത് കൊല്ലത്തുനിന്നും കോട്ടയത്തുനിന്നും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയാണ് പല സ്ഥലത്തും ജോലിക്ക് പോകുന്നത്. അവരൊക്കെ ചെന്നിട്ട് ഒരു കമ്പ്യൂട്ടറിന് മുന്നിൽ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അവിടെ ഇടപാടുകാരന്റെ എല്ലാ കാര്യങ്ങളും കമ്പ്യൂട്ടറെ വളരെ സൂക്ഷ്മമായി ചെയ്യണം. കാര്യം ഒരു ഡിജിറ്റ് മാറിപ്പോയാൽ 800,000,000,000,000 മാറും ബാങ്കിൽ.
അപ്പൊ അതൊക്കെ ചെയ്ത് അതൊക്കെ വെരിഫൈ ചെയ്ത് അവര് വൈകിട്ട് ഈ 5 മണിക്ക് 6 മണിക്ക് 7 മണിക്ക് മാനേജറൊക്കെ ആണെങ്കിൽ ചിലപ്പോ 12 മണി കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റില്ല. അപ്പൊ അവര് ഡെയിലി കമ്പ്യൂട്ടറിൽ തന്നെ ജോലി ചെയ്യുന്നു 24 മണിക്കൂറോളം ഒരു മുഷുവില്ലാതെ. ഈ ഐ ടി പാർക്കുകളിൽ എന്താണ് സംഭവിക്കുന്നത്? അതുപോലെ വലിയ വലിയ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ്സ് അവിടെയൊക്കെ എന്താ നടക്കുന്നത്? അപ്പൊ എല്ലാരും 24 hours ഏതാണ്ട് ഒരു 12 മണിക്കൂറോളം അല്ലെ 13 മണിക്കൂറോളം കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് ജോലി ചെയ്തിട്ടാണ് നമ്മുടെ നാട്ടിലുള്ള ഒരുവിധപ്പെട്ട എംപ്ലോയീസ് കാറ്റഗറീസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അത് ഗവൺമെന്റ് ആയാലും പ്രൈവറ്റ് സെക്ടർ ആയാലും അല്ലെങ്കിൽ എബ്രോഡ് ആയാലും ഇന്റർനാഷണൽ ലെവലിൽ ആയാലും. അപ്പൊ അവർക്കൊക്കെ ഈ പറയുന്ന രീതി ശാരീരികമായും മാനസികമായും മറ്റു ബുദ്ധിമുട്ടുകളൊക്കെ നിരന്തരമായി ഉണ്ടാകുമായിരുന്നുവെങ്കിൽ കേരള ജനതയില് അല്ല കേരളത്തെ മാത്രം എടുക്കുവാണെങ്കിൽ കേരള ജനതയില് അങ്ങനെ ജോലി ചെയ്യുന്നതിൽ ഒരു 60% രോഗിയാവട്ടെ ആയിട്ടില്ലല്ലോ. ഒരു 1% or 2% ആൾക്കാർക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് കുട്ടികൾക്കും ഉണ്ടാകാം. അതിനർത്ഥം കുട്ടികൾക്ക് ബോഡി ഇമ്മ്യൂണിറ്റി ഇല്ല, മറ്റ് പല അസുഖങ്ങളും ഉണ്ട്, അതല്ല ഭാവിയിൽ ഫാമിലി പരമായിട്ട് മൈഗ്രെയിൻ ഉണ്ട്, അല്ലെ അമ്മ അച്ഛനും ഹൈപ്പർ ടെൻസീവ് ആണ്, കുട്ടി ഒബിസ് ആണ് കൂടുതൽ ഭക്ഷണം കഴിച്ചിട്ട് അങ്ങനെയുള്ള ഇതുണ്ട്, അതല്ലെങ്കിൽ വീട്ടിലെ ഷുഗർ ടെൻഡൻസി ഉള്ള ഫാദറാണ് മദറായിട്ട് കുട്ടി കൂടുതലായിട്ട് മധുരം ഒക്കെ കഴിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു നിശ്ചല വസ്തുവിൽ നോക്കി കുറച്ചു നേരം ക്ലാസ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഉറക്കം വരും, ചിലപ്പോൾ കോൺസെൻട്രേഷൻ കിട്ടത്തില്ല, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ചിലർക്ക് അപ്പൊ ഈ പറഞ്ഞ മൈഗ്രെയിന് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ ജനറ്റിക് ആയിട്ടൊക്കെ ഉള്ള ചില കുട്ടികൾക്ക് വളരെ കുറച്ച് കുട്ടികൾക്ക് മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇനി അങ്ങനെ ഉണ്ടായാൽ പോലും അത് ട്രീറ്റബിൾ ആണ്. അപ്പൊ എന്നിരിക്ക് ഈ പറഞ്ഞ രീതി കുട്ടികൾ ഈ മൊബൈൽ ഫോണിൽ ലാപ്ടോപ്പിൽ നോക്കി പഠിച്ചത് കൊണ്ട് മാത്രം അവർക്ക് മാനസിക പ്രശ്നം ഉണ്ടാകുന്നു പഠിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. അങ്ങനെയെങ്കിൽ ആഗോള വ്യാപകമായി ഈ ജോലി ചെയ്യുന്ന ഇത്രയും ആൾക്കാർ അവർ ജോലി ഉപേക്ഷിച്ച് പോകുന്ന സമയം കഴിഞ്ഞു. അവർ ഡെയിലി ഇത് തന്നെയാണ് ചെയ്യുന്നത്. കുട്ടികളെ സംബന്ധിച്ച് ഓരോ പീരീഡ് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് വേണം റെസ്റ്റ് എടുക്കാം, അല്ലെങ്കിൽ ഈ പലരും ഇപ്പൊ ചെയ്യുന്ന എന്താണ് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ട് അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് മ്യൂട്ട് ചെയ്തിട്ട് പലയിടത്തോട്ടും പോയിരിക്കുക. പല ക്ലാസ്സിലും കുട്ടികളായി 70 പേരല്ലേ 87 പേരെന്നൊക്കെ ഇതിനകത്ത് കാണുന്നതിനകത്ത് തീർത്തും പറഞ്ഞു കഴിഞ്ഞാല് ഒരു 10 or 20 പേരായിരിക്കും ശ്രദ്ധിക്കുന്നത്, ബാക്കിയുള്ളവർ ഇത് ഓൺ ചെയ്ത് വെച്ച് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് പോകുമായിരിക്കും. അപ്പൊ സ്വാഭാവികമായിട്ട് രക്ഷകർത്താക്കൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം പലപ്പോഴും കുട്ടികൾക്ക് കണ്ണിന് സ്ട്രെയിന് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന്റെ മെയിൻ കാരണം ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഈ മീഡിയ എന്ന് പറയുന്ന കാര്യം അവർ വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. അത് മെയിൽ നോക്കാനായാലും വാട്സപ്പ് ആയാലും ഫേസ്ബുക്ക് ആയാലും പിന്നീട് സൈക്കോ ത്രില്ലർ പോലുള്ള വളരെയധികം ന്യൂ ജനറേഷൻ മൂവീസ് കുട്ടികളിൽ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. രണ്ടാമത് ഗെയിംസ്, അനാവശ്യമായ ഗെയിംസ് വളരെ കൂടുതലാണ്. കഴിഞ്ഞ ഈ 1.5 വർഷം കൊണ്ട് ഏതാണ്ട് ഒരു 100 കുട്ടികൾ അതായത് ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ 5ാം ക്ലാസ് മുതൽ ഒരു MBBS അല്ലെങ്കിൽ PG അല്ലെങ്കിൽ അതിനപ്പുറത്ത് ഡോക്ടറേറ്റ് ചെയ്യുന്നവരെ കുട്ടികളെ നമുക്ക് പേഷ്യൻ്റായിട്ട് വന്നിട്ടുണ്ട്. പലരും ഈ മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിട്ട് വാട്സപ്പിലോ യൂട്യൂബിലോ അല്ലെന്നുണ്ടെങ്കിൽ അനാവശ്യമായ വീഡിയോ കാണുക, അനാവശ്യമായ സ്പോർട്സ് കമ്പം വരിക, അനാവശ്യമായിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ നിരന്തരമായി ഈ മൊബൈൽ ഫോണിൽ കണ്ടുകൊണ്ടിരുന്നിട്ട് അവർക്ക് സ്വാഭാവികമായിട്ട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ ഉറക്കമില്ലായ്മയോ കണ്ണിന് പ്രശ്നമോ ഒക്കെ ആയിട്ട് വന്നിട്ട് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ്ട് 100 കുട്ടികൾ വന്നു, 35 കുട്ടികളെ നമുക്ക് അഡ്മിറ്റ് ചെയ്ത് ട്രീറ്റ് ചെയ്യേണ്ടിവന്നിട്ടുണ്ട്. പരസ്പര വിരുദ്ധമായിട്ട് സംസാരിക്കുക, ഉറക്കമില്ലായ്മ, ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇതെങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരൊക്കെ ആദ്യം പറഞ്ഞ റിപ്പോർട്ട് എന്ന് പറയുന്നത് കുട്ടികൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തില് വന്നതുകൊണ്ടാണ് സാർ, ഒരിക്കലും അല്ല. അതിന് ഞാൻ മുമ്പ് പറഞ്ഞ ഉദാഹരണങ്ങൾ നിങ്ങളോട് പരിശോധിക്കും. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ മൊബൈൽ ഫോണ് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് കൊണ്ട് തന്നെയാണ്. അപ്പൊ പഠനത്തിന് മാത്രം, ഇപ്പൊ മൊബൈൽ എന്ന് പറയുന്നത് പഠനത്തിന് വേണ്ടി മാത്രം ഉപയോഗിക്കുക, പഠനം കഴിഞ്ഞതിന് ശേഷമുള്ള 1.25 മണിക്കൂർ നിങ്ങളുടെ പ്രോജക്ട് വർക്കോ അസൈൻമെന്റ്സോ അതല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പഠന സംബന്ധമായ കാര്യങ്ങൾ ഡൗൺലോഡ് ചെയ്യാനോ അങ്ങനത്തെ ഇടാനോ വേണ്ടി മാത്രം ഉപയോഗിക്കുക. അല്ലാതെ ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണിനും അതല്ലെങ്കിൽ മനസ്സിനും ശരീരത്തിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യത ഉണ്ടാവുകയും ചെയ്യും. അത് ഒരു പരിധി വരെ ട്വീറ്റ് ചെയ്ത് നമുക്ക് മാറ്റാൻ പറ്റില്ല എന്നുള്ള മനസ്സിലാണ്. ഇതിവിടെ മഴ തുടങ്ങുന്നുണ്ട്, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്നു ഞാൻ വിചാരിക്കുകയാണ്. ഓക്കെ, അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചാല് രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും ആ വകയിലുള്ള പ്രശ്നങ്ങളും മാറും. കുട്ടികൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നതിന് വിരോധമില്ല, പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പഠനത്തിനായി ഇത്രയും നേരം മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കുന്നു, അതിനുശേഷം നിരന്തരമായി 5 മണിക്കൂർ മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിച്ചുക, തീർച്ചയായിട്ടും നിങ്ങൾ കത്ത് കൊണ്ടാണുള്ള സാധ്യത. അപ്പൊ പഠനത്തിന് വേണ്ടി മാത്രം നിങ്ങൾ ഉപയോഗിക്കുക. അത്യാവശ്യം ഫോൺ വിളിക്കുന്നതോ എടുക്കുന്നതോ ഒന്നും ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കുന്നില്ല, അതായത് തടയുകയും വേണ്ടത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ മീഡിയ പോലുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ എന്നോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം,
ഡിഗ്രി ലെവലോ പി ജി ലെവലോ പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയാം. അതല്ലെങ്കിൽ ഒരു കാര്യം വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് അത് ഇന്നതുപോലെ ചെയ്യണമെന്ന് ഇന്നതുപോലാണ് കാര്യങ്ങളെന്ന് തിരിച്ചറിയാമെന്ന് ഇരിക്കും. അല്ലെങ്കിൽ അങ്ങനെ ഒരു ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ദൈവം തന്നു എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അതായത് അക്ഷരം എഴുതാനും വായിക്കാനും പഠിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നതിനോടും വലിയ ദൈവാധീനം വേറെ ഇല്ല. അപ്പൊ അത് നമ്മൾക്ക് വരദാനമായിട്ട് തന്ന ദൈവത്തിനോടും കൺകണ്ട ദൈവങ്ങളായ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്ന ഇവരോടും നമ്മൾ നീതി പുലർത്തേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കഴിയുന്നത്? ഒരു കുട്ടി ഭൂമിയിലേക്ക് ജനിച്ചു വീഴുമ്പോൾ അതിന് പ്രത്യേകിച്ച് യാതൊരു നോളജില്ല. അവിടെ നിന്നും അതിനെ അക്ഷരത്തിന്റെ ലോകത്തിലേക്ക് എത്തിക്കുന്ന ആദ്യാക്ഷരം പറയുന്ന അച്ഛനും അമ്മയും തുടർന്ന് ഗുരുവും, അങ്ങനെ ആദ്യാക്ഷരം പറഞ്ഞു തന്ന അച്ഛനെ അമ്മയെയും ഗുരുവിനെയും കൂടെ ചേർത്ത് അവര് പറയുന്നത് അനുസരിച്ച് തന്റെ വിശ്വാസ പ്രമാണത്തിലുള്ള അല്ലെ തന്റെ വിശ്വാസത്തിൽ ഉള്ള ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തെ വിളിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കുട്ടികൾ പലപ്പോഴും ദൈവവിശ്വാസം ഉണ്ടെന്ന് പറയുന്ന കുട്ടികൾ പലപ്പോഴും അമ്മയുടെ അച്ഛൻ്റെയും ഗുരുവിൻ്റെയൊക്കെ എന്താ പറയുന്നത് നന്മയ്ക്ക് വേണ്ടിയല്ലാതെ പ്രാകാനാണ് ദൈവത്തെ കൂട്ടി വിളിക്കുന്നത്. അപ്പോഴൊക്കെ ദൈവം നിന്നെ ചിരിക്കും. എന്താ കാര്യം? ഒരു 10-24 അല്ലെങ്കിൽ 23 വയസ്സ് വരെ ഒരു കുട്ടി അച്ഛനെയോ അമ്മയോ ഗുരുവിനെയോ ചീത്ത വിളിച്ചാൽ അവർക്കൊന്നും സംഭവിക്കില്ല. കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവമെന്ന് പറയുന്നത് അവര് പരിചയപ്പെടുത്തി നിങ്ങൾക്ക് തന്നതാണ്. ആ ദൈവം ഒരിക്കലും അവരെ ഹനിക്കാനോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനോ ശ്രമിക്കുന്നത് അത് നിങ്ങളെ തന്നെയാണ് ബാധിക്കുന്നത്. കാര്യം നിങ്ങൾക്ക് അക്ഷരം തന്നതും നിങ്ങൾ കണ്ടറിഞ്ഞതും സ്പർശിച്ചറിഞ്ഞതും കൊണ്ടറിഞ്ഞതും രുചിച്ചറിഞ്ഞതുമായ ദൈവങ്ങളാണ് മാതാവും പിതാവും ഗുരുവും. നമ്മൾ ആരും ദൈവത്തിനെ നേരിട്ട് കണ്ടിട്ടില്ല, നമ്മൾ ആരും സ്പർശിച്ചിട്ടില്ല, രുചിച്ചിട്ടില്ല, വാന്തുരിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇതൊക്കെ നമ്മുടെ കൺമുമ്പിലുണ്ട്. അതായിരുന്നു അച്ഛൻ, അതായത് മാതാ പിതാ ഗുരു എന്ന് പറയുന്ന മൂന്ന് പേര്. അപ്പം അവര് അല്ലെങ്കിൽ ഈ മാതാവും പിതാവും ഒരു കുട്ടിക്ക് കൊടുത്ത ഏറ്റവും അമൂല്യമായ ഒന്നാണ് എന്ത്? അക്ഷരം. അക്ഷരം എന്നാൽ അത് നിത്യം, സത്യം, ദൈവം എന്ന് പറഞ്ഞാൽ അക്ഷരം എന്ന് പറയുന്നത് എന്നും നിത്യമായിരുന്നു, അതാണ് സത്യം, അത് തന്നെയാണ് ഈശ്വരൻ. അപ്പോൾ ആ അക്ഷരം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തന്ന ഈ ആ അച്ഛനും അമ്മയോടും നിങ്ങൾക്ക് തോന്നേണ്ട മതിപ്പ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. ആ അക്ഷരമാണ്, ആ അക്ഷരത്തെ എത്ര ചേർത്ത് പിടിക്കാൻ കഴിയുന്നു, അത് എത്ര എഴുതാനും വായിക്കാനും മനസ്സിലാക്കാനും അത് പുനരാവിഷ്കരിക്കാനും നിങ്ങൾക്ക് കഴിയുന്നു എന്നുള്ളിടത്താണ് ഭാവിയിൽ നിങ്ങളുടെ പേരിന്റെ മുന്നിലോ പുറകിലോ ഉള്ള ഡിഗ്രികൾ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളെന്ന വ്യക്തി സമൂഹത്തിന് കൊടുക്കുന്നത്, നിങ്ങളെന്ന വ്യക്തി കുടുംബത്തിന് കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നത്. അപ്പൊ അക്ഷരം വായിക്കാനും എഴുതാനും പഠിക്കാനും അത് പുനരാവിഷ്കരിക്കാനും അതിനെ പ്രണയിക്കാനും അതിനെ കൂട്ടുപിടിക്കാനും അതിനെ കൊണ്ടു നടക്കാനും കഴിയുന്ന ഒരു വ്യക്തിക്ക് തീർച്ചയായും പിൽക്കാലത്ത് അവന്റെ പേരിന് മുന്നിൽ ഡോക്ടറെന്നോ എഞ്ചിനീയറെന്നോ സയന്റിസ്റ്റെന്നോ ടീച്ചറെന്നോ പ്രൊഫസറെന്നോ അതല്ലെന്നുണ്ടെങ്കിൽ എന്ത് വേണേലും എഴുതി ചേർക്കാൻ പറ്റും. IAS എന്നോ IPS എന്നോ IFS എന്നോ എഴുതി ചേർക്കാൻ പറ്റും. ഇതെല്ലാം അക്ഷരങ്ങളുടെ ഒരു സമുച്ചയവും ആ അക്ഷരങ്ങൾ പഠിക്കാനെടുക്കുന്ന ഒരു കുട്ടിയുടെ വ്യഗ്രതയും അതിനോടുള്ള താല്പര്യവുമാണ്. അപ്പൊ ആ അക്ഷരങ്ങൾ എന്ന് പറയുന്ന അമൂല്യമായ ഒരു സമ്പത്ത് നിങ്ങൾക്ക് തന്ന രക്ഷകർത്താക്കള് അവരാണ് ഏറ്റവും നല്ല കാര്യം നിങ്ങൾക്ക് ചെയ്തു തന്നത്. അപ്പൊ അവരെ ഒരിക്കലും തിരസ്കരിക്കാൻ പാടില്ല. രണ്ടാമത്, ആ അക്ഷരമാണ് എന്റെ ജീവനാടി, എന്റെ ജീവിതം എന്ന് വിചാരിക്കുക. അപ്പൊ ആ അക്ഷരം വേണമെങ്കിലും വേണ്ടായെങ്കിലും ഒക്കെ പഠിച്ച് നിങ്ങളൊരു ഡിഗ്രി ലെവൽ അല്ലെ പി ജി ലെവൽ എത്തിയിട്ടുള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ജീവിതത്തിന്റെ വഴിയാണ്, ജീവിത പാതയാണ്. ഈ അക്ഷരമാണ് നിങ്ങൾ നാളെ നല്ലൊരു അച്ഛനോ അമ്മയോ നല്ലൊരു സാറോ നല്ലൊരു ഡോക്ടറോ നല്ലൊരു എഞ്ചിനീയറോ നല്ലൊരു വ്യക്തിയാകുന്നത്. അപ്പൊ ഈ അക്ഷരത്തെ സ്നേഹിച്ചാലേ നിങ്ങൾ വ്യക്തിയാകുന്നുള്ളൂ, നിങ്ങൾ അമ്മയാകുന്നുള്ളൂ, അച്ഛനാകുന്നുള്ളൂ, നിങ്ങൾ നല്ലൊരു വ്യക്തിയാകുന്നുള്ളൂ, സമൂഹത്തിൽ നിങ്ങൾ വേണ്ടപ്പെട്ടവരാകുന്നുള്ളൂ. നിങ്ങളുടെ ഇക്കണോമിക്കൽ ബാക്ക്ഗ്രൗണ്ടും ഫാമിലി ബാക്ക്ഗ്രൗണ്ടും അതിനോടനുബന്ധിച്ച് സമൂഹത്തിന് നിങ്ങൾ കൊടുക്കുന്ന മെസ്സേജുകളും നിങ്ങളുടെ വരും തലമുറക്ക് നിങ്ങൾ നൽകുന്നതും ഒക്കെ നന്നായിരിക്കും. അപ്പോൾ ആ അക്ഷരം തന്ന ആ രക്ഷകർത്താക്കളും ആ അക്ഷരത്തിന്റെ വാല്യൂ എത്രണ്ടെന്ന് മനസ്സിലാക്കി അത് പഠിക്കാനും എടുക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ നിങ്ങൾക്ക് കിട്ടിയ വിവര സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മൊബൈൽ ഫോണും വാട്സപ്പും ഇമെയിലും ഇൻസ്റ്റാഗ്രാമും ഒക്കെ പഠിച്ചു വെച്ചിട്ട് സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഇതൊന്നും അറിയത്തില്ല, നിങ്ങളൊന്നും വലിയ പഠിച്ചവരല്ലോ, നിങ്ങൾക്കൊന്നും ഇതൊന്നും അറിയത്തില്ല, ഞങ്ങളുടെയൊക്കെ കാലത്താണല്ലോ ഇതുണ്ടായെന്നുള്ള മേനി നടിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഈ എഴുതുന്നതും ടൈപ്പ് ചെയ്യുന്നതും പറയുന്നതും എല്ലാം ആ അക്ഷരങ്ങൾ നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത ആ അക്ഷരത്തിന്റെ കൈപ്പിടി നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് ഒരിടത്ത് എത്തിച്ച നിങ്ങളുടെ രക്ഷകർത്താക്കളോ എന്തായാലും നിങ്ങൾ എഴുതല്ല ഏത് രംഗത്തെത്തിയാലും. അപ്പൊ അതുകൊണ്ട്
അച്ഛനും അമ്മയ്ക്കോ അല്ലെ മാതാപിതാവിനോ വിഷമം ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കുക. അക്ഷരം എന്നത് അമൂല്യമാണെന്നും അത് നിത്യവും സത്യവും ദൈവവുമാണെന്നും മനസ്സിലാക്കി അതിനെ ചേർത്ത് പിടിച്ച് പഠിക്കാനുള്ള ഒരു അവസരമാണ് ആദ്യം വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ സൈക്കോ ത്രില്ലർ, സീരിയല്, ഗെയിംസ്, കൂടുതൽ പാട്ട് കേൾക്കുക, കൂടുതൽ സിനിമ കാണുക, യൂട്യൂബിൽ അനാവശ്യമായിട്ടുള്ള വീഡിയോകൾ കാണുക, അപ്ലോഡ് ചെയ്യുക, ഫോട്ടോ അപ്ലോഡ് ചെയ്യുക, ഈ വക പരിപാടികളിൽ നിന്നൊക്കെ മാറി നിന്നാൽ നിങ്ങൾക്ക് മുന്നേറാൻ കഴിയും. ഇനി ഒരു ഡിഗ്രി ലെവലിൽ മുതലുള്ള കുട്ടികളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഫസ്റ്റ് ഡിഗ്രി മുതൽ പി ജി വരെയുള്ള 5 വർഷം നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങളുടെ ഭാവി ജീവിതം ഉണ്ടാകുന്നത്. അതായത് നിങ്ങൾ ഈ 3 വർഷം അല്ലെങ്കിൽ തുടർന്ന് പി ജി ചേർന്നിട്ടുള്ള 5 വർഷം നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പഠിക്കുകയും ആ അക്ഷരത്തോടും അല്ലെ ജീവിതത്തോടും ഒരു നല്ല കാഴ്ചപ്പാടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ജോലിയോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് മെച്ചമായ ഒരു വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റോ കയ്യിലുണ്ടാകും. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസവും നിങ്ങളുടെ ക്യാരക്ടറും കൂടെ നല്ലതാണ്. ആരെങ്കിലും ഒക്കെ നിങ്ങളെ സഹായിക്കാനോ നിങ്ങളെ കൈപിടിച്ചുയർത്താനോ ഭേദപ്പെട്ട ഒരു ജോലി കിട്ടി നിങ്ങൾക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാനോ കഴിയും. അപ്പൊ ഇനിയുള്ള 5 വർഷം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിന്റെ വർഷമാണ്. ഈ 5 വർഷം നിങ്ങൾ നിരന്തരമായി ഒന്നും പഠിക്കാതെ ഈ പറഞ്ഞ ആധുനിക യുഗത്തിന്റെ യോയോ കളിക്കാൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും 3 വർഷമോ 5 വർഷമോ കഴിയുമ്പോൾ നിങ്ങൾക്ക് പശ്ചാത്തലപ്പിക്കേണ്ടി വരും. കാര്യം നിങ്ങൾ എങ്ങും എത്താത്ത ഒരവസ്ഥയിലേക്ക് എത്തും. ഇപ്പൊ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂ കണ്ടു, ഹിൽമായിലെ ഒരു ഡ്രൈവർ വേക്കൻസിക്ക് 1000 പേരോളമാണ് ചെന്നത്. അതിനകത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടാവും 10ാം ക്ലാസ് കഴിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ പോയവരല്ല അതിനകത്ത് 45% ഗ്രാജുവേറ്റ് ആയിരുന്നു. അതായത് ഈ 1000 പേരിൽ 40% ഗ്രാജുവേഷനും കഴിഞ്ഞ് ലൈസൻസും കൊണ്ട് കൂടി പോയതാണ് ജോലിക്ക്. പിജിക്കാർ ഏതാണ്ട് 22 പേരുണ്ടായിരുന്നു ആണ്. അപ്പൊ നോർമലി ഇത്രയ്ക്ക് ക്രൈസിസ് ജോലിക്കുള്ള ഒരു സാഹചര്യത്തിൽ വിദ്യാഭ്യാസം ചെയ്യാതിരുന്നാലുള്ള അവസ്ഥ എന്താണ്, എന്ത് ചെയ്യാൻ പറ്റും? അപ്പൊ വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നമ്മളെ തിരിച്ചറിയാനോ നമ്മളെ സഹായിക്കാനോ ഒരു സഹായകത്വം വരും. നമ്മൾ പഠിച്ച ജോലിയല്ല ചെയ്യുന്നതെങ്കിലും ആരെങ്കിലും നമ്മളോട് ഒരിക്കൽ ചോദിക്കുക, മോനെ നീ എന്തുവരെ പഠിച്ചു എന്ന് ചോദിച്ചു, ഇതുവരെ പഠിച്ചു, എന്നിട്ട് നീ ഈ ജോലിയാണോ ചെയ്യുന്നത്, നീ ഒരു കാര്യം ചെയ്യൂ, ഞാൻ നിന്നെ സൂക്ഷിക്കാൻ നോക്കാം എന്ന് പറഞ്ഞാൽ തന്നെ ഇത് വലിയൊരു പ്ലസ് ആണ്. അങ്ങനെ തോന്നണമെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം, നല്ല ക്യാരക്ടറും സാമാന്യം പഠിക്കാവുന്ന പഠിക്കുന്ന ഒരു കുട്ടിയുമാണ് എന്നുള്ള പേരുകളിലേക്ക് എത്തിക്കണം. അതല്ലാതെ നമ്മൾ ഈ ആഡംബരത്തോടോ ഭക്ഷണത്തോടോ ജീവിത രീതിയെ മൊത്തമോ തള്ളിപ്പറഞ്ഞ് ആധുനിക ജീവിത രീതിയിൽ കയറി പിടിക്കുമ്പോൾ അല്ലെ അതിനെ പുണരാൻ ശ്രമിക്കുമ്പോൾ പലപ്പോഴും കൈവിട്ടു പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസവും ജീവിതവും ജീവിത മൂല്യങ്ങളും നമ്മുടെ ക്യാരക്ടറുമാണ്. അപ്പൊ അത് വിദ്യാഭ്യാസത്തിൽ കൂടെ എത്തിക്കാനും ഈ 2-3 വർഷം അല്ലെ 1.5 വർഷം വീട്ടിൽ ഇരുന്ന് പഠിക്കുമ്പോൾ വീടെന്താണെന്നും അച്ഛൻ്റെ അമ്മയുടെയും കഷ്ടപ്പാട് എന്താണെന്നും ജീവിതം എന്താണെന്നും ഒരു പരിധി വരെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പോഴും ഈ കോവിഡിന്റെ സാഹചര്യത്തിൽ പലർക്കും ജോലി നഷ്ടപ്പെട്ടപ്പോഴും നിങ്ങൾ കുട്ടികൾക്ക് 3 നേരം ഭക്ഷണം സുഭിക്ഷമായിട്ടെങ്കിലും അല്ലെങ്കിൽ വയറ് നിറയാനെങ്കിലും തരാൻ ശ്രമിക്കുന്ന അച്ഛനും അമ്മയും നിങ്ങളുടെ ഉണ്ടായിരുന്നു. പല ഗൾഫുകാർക്കും ജോലി നഷ്ടപ്പെട്ടു, പലരും വീടുപണി, പലരും വണ്ടി എടുത്തവരുണ്ട്, വീടുപണി പാതിയായവരുണ്ട്, കുട്ടികളെ അവിടെ ഇവിടെ ക്ലാസ്സിൽ കൊണ്ട് ചേർത്തവരുണ്ട്. അവരൊക്കെ എന്ത് ചെയ്യുമെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഒരു കുട്ടിക്കും ബുദ്ധിമുട്ട് ഉണ്ടാകാതിരിക്കാൻ അല്ലെങ്കിൽ പട്ടിണി കിടക്കാതിരിക്കാൻ അച്ഛനും അമ്മയും എത്രയും കഷ്ടപ്പെടുന്നു. വിദ്യാർത്ഥികൾ എന്നുള്ള നിലയ്ക്ക് ആ ജീവിത മൂല്യങ്ങളും ഒക്കെ ഉൾക്കൊണ്ട് നാളെ നമ്മൾക്കുണ്ടതാണെന്നും ഈ കഷ്ടപ്പാടിനിടയിലും ഞാൻ തിരിച്ചു വരുമെന്നും എന്ന് വിചാരിച്ച് പഠിക്കേണ്ട എടുക്കേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ ആ രീതിയിൽ പഠനത്തെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ കാണേണ്ടതുണ്ട്. പിന്നീട് പഠനത്തിനിടയ്ക്ക് ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് എന്തോ ഭയങ്കര മാനസിക സ്ട്രെസ്സാണ്, ഉറക്കം നഷ്ടപ്പെടുന്നു എന്നൊക്കെ പറയാറുണ്ട്. അത് ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം തന്നെയാണ്. മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഇതിൽ ലാപ്ടോപ്പ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നെറ്റ് പോലുള്ള കാര്യം കൂടുതൽ ഉപയോഗിക്കാതിരിക്കുക. 2, ക്ലാസ് കഴിഞ്ഞതിന് ശേഷം വളരെ ക്രിയേറ്റീവായിട്ട് നിങ്ങൾക്ക് പൂന്തോട്ടം നിർമ്മാണം, നിങ്ങളുടെ വീടിന്റെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് അടിച്ചു വാരി തൂക്കിടുക, നിങ്ങൾ മാറാലകളും മറ്റു കാര്യങ്ങളും ഒക്കെ അടിച്ചു കളയുക, നിങ്ങൾ ഉപയോഗിച്ച കക്കൂസുകളും മുറിയൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കുക, പറമ്പിൽ എന്തെങ്കിലും ചെറിയ കൃഷി നടുക, ആമ്പിള്ളേരൊക്കെ ആണെങ്കിൽ ഒരു വാഴയോ ഒരു ചെടിയോ വെക്കാൻ ശ്രമിക്കുക, പ്രകൃതിയോടൊന്ന് ഇണങ്ങി നിൽക്കാൻ ശ്രമിക്കുക, വീട്ടിൽ പെറ്റുകളെ അവളെ വളർത്തുന്നുണ്ടെങ്കിൽ പട്ടിയോ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ അതിന്റെ പുറകെ കുറച്ച് പേര് നടക്കുകയോ അതിന് ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുകയോ ചെയ്യുക, അല്ലെ പശുവിനെ വളർത്തുന്നവർ അതിന് പുല്ലോ കാടിയോ ഒക്കെ കൊടുക്കുന്നതിനോടൊപ്പം ശ്രമിക്കുക. അങ്ങനെ നമ്മളുടെ തലച്ചോറിനെ പല കാര്യങ്ങളിലേക്ക് വിനിയോഗിക്കുക. ഇനി വീട്ടിനകത്ത് ക്യാരംസ് ഉണ്ട്, അത് കളിക്കാം, ചെസ് കളിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ 2 മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്, ചെറിയ ഷട്ടിൽ ബാഡ്മിന്റൺ അങ്ങനെ എന്തെങ്കിലും ഒക്കെ കളിക്കാം, പാചകകലകളിലെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, വീടിന്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അങ്ങനെ എല്ലാ കാര്യങ്ങളും പല കാര്യങ്ങളും ചെയ്ത് ചെയ്ത് വരുമ്പോൾ
നിങ്ങൾക്ക് തീർത്ത് ഒരു ദിവസം സമയം എങ്ങനെ പോയെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പൊ ഇതൊക്കെ പഠിക്കാനും എടുക്കാനും ഉള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആ അവസരത്തെ കളയാതിരിക്കുക. അപ്പൊ മാനസികോല്ലാസം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നാം കണ്ടെത്തുന്നത്. അതല്ലാതെ ബൈക്ക് എടുത്തോ പുതിയ ഡ്രസ്സോ പുതിയ ഫാഷനിലുള്ള ഡ്രസ്സുകളും അല്ലെ ലോ വേസ്റ്റ് പാൻറ്റും ഇട്ട് വലിയ സ്പൈക്ക് കട്ടിക്കും ചെയ്ത് അവിടെ ഇവിടെയും ഗോത്രവർഗ്ഗക്കാരൻ്റെ ഒരു കമ്മലും ഇട്ട് പുറയിലെ പാൻ്റ് ഇറക്കിയിട്ട് കാണിക്കവും ചുക്ക് കാണിച്ച് നടക്കുന്നത് കൊണ്ടോ ബൈക്കേ നടക്കുന്നത് കൊണ്ടോ പെൺകുട്ടികളാണെങ്കിൽ മസ്കാരയായാലും ഐഷാഡായാലും പുതിയ പുതിയ ഡ്രസ് കോഡ്സ് ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുന്നത് കൊണ്ടോ വിദ്യാഭ്യാസത്തിലെ ഒരു 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 മാർക്ക് പോലും കൂടുതലായാലും തരത്തുമില്ല. തന്നെയല്ല, നിങ്ങളുടെ ക്യാരക്ടർ നല്ലതാണ് എന്ന് ആരെങ്കിലും ഒരാൾ സർട്ടിഫിക്കറ്റ് തരുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും ആധുനികതയോടും ആധുനിക ഭക്ഷണത്തോടും ആഡംബരത്തോടുമുള്ള താല്പര്യം നമ്മളുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ ക്യാരക്ടറിനെയും കാര്യമായി ബാധിക്കും. അതല്ല എൻജോയ്മെന്റ് എന്നും അതാണ് വിനോദമെന്നും വിചാരിക്കുന്നിടത്താണ് പിന്നീട് നിങ്ങൾ പരാജയപ്പെടുന്നത്. ഫാമിലി എന്താണെന്നും ഫാമിലി മൂല്യങ്ങൾ എന്താണെന്നും ഭക്ഷണം എന്താണെന്നും പരിസരം എന്താണെന്നും അച്ഛൻ എന്താണെന്നും അമ്മ എന്താണെന്നും സഹോദരൻ എന്താണെന്നും അമ്മായിയമ്മ എന്താണെന്നും ഒക്കെ മനസ്സിലാക്കണമെങ്കിൽ അത് പഠിപ്പിക്കുന്ന ഇന്ത്യയിലോ വേൾഡിലോ ഒരു യൂണിവേഴ്സിറ്റി പോലും ഇല്ല എന്നിരിക്കെ നമ്മളിത് പ്രായോഗിക തലത്തിൽ പഠിക്കുകയും എടുക്കുകയും ചെയ്തിട്ട് വേണം നമുക്ക് പുതിയൊരു ജീവിതം ഉണ്ടാക്കാനും നാളെ ഒരു അച്ഛനും അമ്മയും ഭർത്താവും മരുമകനും മരുമകളും ഒക്കെ ആകാനെന്നും മനസ്സിലാക്കുക. അങ്ങനെയെങ്കിൽ ജീവിതങ്ങൾ പഠിക്കാനും ജീവിതം മനസ്സിലാക്കാനും കിട്ടുന്ന ഏറ്റവും നല്ലൊരു അവസരമാണ് ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനും ശ്രമിക്കണം. പിന്നീട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളുടെ പഠനം എങ്ങനെയായിരിക്കണം എന്നുള്ളത്. പല കുട്ടികളും ഇപ്പോൾ ഓൺലൈൻ എന്ന് പറയുന്ന ഈ സംഭവം, അതായത് രാവിലെ ക്ലാസ്സിൽ കയറുന്നു അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ക്ലാസ്സിൽ കയറുന്നു, അത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിൽ എല്ലാം മടക്കി വെച്ചിട്ട് അടുത്ത ദിവസത്തെ ഓൺലൈൻ ക്ലാസ്സിനോ അല്ലെ കഴിവതും അങ്ങനെ കയറാതിരിക്കാം എന്നതിനെക്കുറിച്ച് സെർച്ച് ചെയ്യുക. എന്നിട്ട് അവർ പറയുന്നത് ക്ലാസ്സിൽ പോയിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമല്ലേ മനസ്സിലാവും, ഇത് പറ്റുന്നില്ല. പക്ഷെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ പഠിക്കേണ്ട രീതിയെക്കുറിച്ച് ഞാൻ വളരെ വ്യക്തമായി പറഞ്ഞുതരാം. പഠിക്കുന്നതിന് ഷോർട്ട് കട്ട് ഇല്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോൾ നിങ്ങൾ ഓൺലൈൻ വിദ്യാഭ്യാസത്തിലാണെങ്കിൽ ഓൺലൈൻ വിദ്യാഭ്യാസം കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അത് ഓൺലൈനകത്ത് വളരെ കുറച്ച് കാര്യങ്ങൾ ക്യാപ്സൂള് പോലോ അല്ലെങ്കിൽ അതിൻ്റെ ചില എസൻസ് മാത്രമേ ടീച്ചർമാർക്ക് തരാനുള്ള സമയമുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും വളരെ തുച്ഛമായ സമയങ്ങൾ ഉപയോഗിച്ച് ക്ലാസ് എടുക്കുന്ന ആൾക്കാരാണ് കോളേജ് സാറന്മാർ. അവർക്ക് വാല്യുവേഷൻസിൻ്റെ ഒരു മറ്റ് പല ജനറൽ ഡ്യൂട്ടീസ് വരാറുണ്ട്. അങ്ങനെയുള്ള പല കാര്യങ്ങളും ഗവൺമെന്റ് അവരെ ഏൽപ്പിക്കുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അവർക്ക് സമയം തികയാതെ വരാറുണ്ട് പോഷൻ തീർക്കാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൻ്റെയൊക്കെ എസൻസും മറ്റ് കാര്യങ്ങളും ഒക്കെയാണ് അവർ പലപ്പോഴും ക്ലാസ് എടുത്ത് തീർക്കാനായിട്ട് രാവിലെയും വൈകിട്ടും ഒക്കെ സമയം കണ്ടെത്തുന്നത്. പലപ്പോഴും കുട്ടികൾ അത് എന്റർടൈൻ ചെയ്യാറില്ല. കുട്ടികൾ പറയുന്നത് രാവിലെ 8 മണിക്ക് ക്ലാസ്സിന് കയറാൻ വയ്യ അല്ലെങ്കിൽ വൈകിട്ട് കയറാൻ വയ്യ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ആവശ്യമാണെന്ന് മനസ്സിലാക്കി ക്ലാസ്സിൽ പങ്കെടുക്കാൻ അത് മനസ്സിലാക്കാനും കഴിയണം. രണ്ടാമത് ഒരു 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 ടെസ്റ്റ്, നമ്മുടെയിലുള്ള ടെസ്റ്റ് നമ്മൾ കാര്യമായി വായിക്കണം. വായിക്കുകയും പഠിപ്പിക്കുന്ന സമയത്ത് ചെറിയ ഷോർട്ട് നോട്ട് എഴുതി എടുക്കുകയും അതുകൂടാതെ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്ന് ഓൺലൈൻ ക്ലാസ് കയറിയ ഏതൊക്കെ ക്ലാസ് ഉണ്ടായിരുന്നു, ഏതൊക്കെ സബ്ജക്റ്റിനാണ് അല്ലെ ഏതൊക്കെ കാര്യത്തിനാണ് നിങ്ങൾ കയറിയെന്ന് വെച്ചാൽ അത് അന്ന് ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അതൊന്ന് വിലയിരുത്തി ടെസ്റ്റ് ഉണ്ടെങ്കിൽ അത് വായിച്ചെടുക്കുകയും അതല്ലെങ്കിൽ ആ ലെക്ചർ കേട്ട ലെക്ചർ ഒന്ന് റിവൈസ് ചെയ്ത് അതൊരു ഷോർട്ട് നോട്ടായിട്ട് എഴുതി വെക്കുകയും എടുക്കുകയും ചെയ്യണം. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ പഠിപ്പിക്കുന്ന ആ സബ്ജക്റ്റ് അല്ലെ നിങ്ങൾ പഠിച്ച ആ സബ്ജക്റ്റിനോട് നിങ്ങൾക്കുള്ള നീതി പുലർത്തൽ എന്ന് പറഞ്ഞാൽ ആ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ എഴുതി വെക്കുകയും വായിച്ച് മനസ്സിലാക്കുകയും ചെയ്തിട്ട് അത് നന്നായിട്ട് വായിച്ചതിന് ശേഷം അതിനകത്തുള്ള ക്വസ്റ്റ്യൻ ആൻസറോ മറ്റു കാര്യങ്ങളോ എഴുതത്തക്ക രീതിയിൽ അതിൻ്റെ ഒരു സമ്മറി ഉണ്ടാക്കി സ്വന്തം കൈപ്പടയിൽ അത് എഴുതി പഠിക്കാൻ നോക്കുക. അപ്പൊ ആ ഒരു 5 പോയിന്റോ ആ ഒരു സെന്റൻസോ ആ ഒരു ഷോർട്ട് നോട്ടോ വായിച്ചാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ അല്ലെങ്കിൽ ആ ഒരു ചാപ്റ്ററിന്റെ എസൻസ് നിങ്ങൾ ഓർക്കാൻ കഴിഞ്ഞാൽ അതിനെയാണ് പഠനം എന്ന് പറയുന്നത്. അത് ആഴ്ചയിൽ ഒരിക്കൽ ഇത് വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യുകയും മനസ്സിലാക്കുകയും ചെയ്യുകയും ആ ക്വസ്റ്റ്യൻ ആൻസർ ഒന്നുകൂടെ റിവിഷൻ ചെയ്ത് വെക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ബ്രെയിനിൽ ഉണ്ടായിരിക്കുകയും ചെയ്യും. പല കുട്ടികളും പറയാറുണ്ട് മെമ്മറി നിൽക്കാറില്ല. മെമ്മറി എന്ന് പറയുന്നത് ഒത്തിരി ഘടകങ്ങളെ ആശ്രയിച്ചാണ്. അത് വായന എഴുത്ത് എന്ന് പറയുന്ന 2 ഘടകങ്ങളുടെ ചേർത്ത് വന്നെങ്കിൽ അത് തലച്ചോറിൽ മെമ്മറിയായി ഫീൽ ചെയ്തു. നിങ്ങൾ വായിച്ച് പഠിച്ചത് കൊണ്ട് മാത്രം നിങ്ങൾക്ക് മെമ്മറി നിലനിൽക്കത്തില്ല, എഴുതിയും കൂടെ പഠിക്കണം. അതല്ല നിങ്ങൾ വായിച്ച് പഠിച്ച് 100% പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ഒരു പേപ്പറിലേക്ക് എഴുതുമ്പോൾ അല്ലെ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ 100% പഠിച്ച നിങ്ങൾക്ക് അതൊരു 60, 65, 70% പേപ്പർ കിട്ടും. കാര്യം നിങ്ങളുടെ മെമ്മറിയിൽ വരുന്ന കാര്യങ്ങൾ ഈ കയ്യിലെ സംവേദനക്ഷമതയോട് കൂടി കയ്യിലെ ഫിംഗറിലെത്തി അത് പേപ്പർ എഴുതിയോ
അതിന് പ്രാക്ടീസ് അനിവാര്യമാണ്. നമ്മളൊരു ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇത് ക്ലച്ച് ബ്രേക്ക് ഗിയർ എന്ന് പറഞ്ഞിട്ട് വണ്ടി കയറി ഓടിക്കാൻ പറ്റില്ല, അത് ഓടിച്ച് പഠിക്കരുതെന്ന്. അതുപോലെ വായിച്ച് പഠിച്ചാൽ പോരാ, അത് എഴുതി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യുന്നതാണ്. ആ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ ടൈം ബൗണ്ടഡ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് ടെൻഷൻ ഇല്ലാതെ പരീക്ഷയെ അഭിമുഖീകരിക്കാൻ കഴിയും. രണ്ടാമത് നിങ്ങൾ എഴുതുന്ന കാര്യങ്ങൾ വളരെ വ്യക്തമാണെന്നും അതിനാൽ അക്ഷര തെറ്റില്ലെന്നും അത് വായിച്ചാൽ വേറൊരാൾക്ക് മനസ്സിലാകുന്നുണ്ടെന്നും നിങ്ങൾ ഉറപ്പുവരുത്തുന്നതിനും കഴിയും. അപ്പൊ ആ ഒരു വലിയൊരു മാനേജ്മെന്റ് ആണ് പരീക്ഷയെ കുറിച്ച്. അപ്പൊ അത് അത് വളരെ ക്ലിയർ ആയിട്ട് അറിയണമെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമല്ല, ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം അന്ന് പഠിപ്പിച്ചതോ അതിന് മുമ്പ് പഠിപ്പിച്ചതോ ചേർത്ത് വെച്ച് അത് വായിച്ച് മനസ്സിലാക്കി അതിൻ്റെ ഷോർട്ട് സമ്മറികള് ഷോർട്ട് നോട്ട്സുകളൊക്കെ നിങ്ങൾ സ്വന്തമായി പ്രിപ്പയർ ചെയ്ത് എന്നിട്ട് അത് എഴുതി വെച്ചിട്ട് ആ ചാപ്റ്ററിനകത്ത് എന്ത് ഉൾക്കൊണ്ടു എന്നിട്ട് അതിനനുസരിച്ച് ഒരു ആൻസർ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ടോ എന്ന് മനസ്സിലാക്കുക. ഓരോ ഞായറാഴ്ചകളിലും ശനിയാഴ്ചകളിലും ഒക്കെ ചെറിയ ടെസ്റ്റുകൾ പോലെ പഠിച്ച അത്രയും പാഠഭാഗങ്ങളിൽ നിന്ന് ക്വസ്റ്റ്യൻ ഉണ്ടാക്കി എസ്സേ ആയിട്ടും ഷോർട്ട് നോട്ട് ആയിട്ടും വൺ വേർഡ് ആൻസർ ആയിട്ടും ഒക്കെ എഴുതി പഠിക്കുന്നത് വളരെ നന്നായിരിക്കും. അങ്ങനെ എഴുതി പഠിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയെ അഭിമുഖീകരിക്കുമ്പോൾ നമ്മൾക്ക് പരീക്ഷയിൽ എഴുതി കൊള്ളിക്കാൻ പറ്റുന്നത് വളരെ കുറവായിരിക്കും. ഇപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ വായിക്കുക, ദെൻ ആ വായിച്ചത് എന്താണെന്നൊരു ക്വസ്റ്റ്യൻ ആയിട്ട് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. മൂന്ന്, അതിന്റെ സമ്മറി നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യുക. നാല്, അതൊന്ന് റീസൈറ്റ് ചെയ്യുക, അതായത് വീണ്ടും ഒന്ന് റിവിഷൻ ചെയ്യുന്നത് പോലെ നമ്മളൊന്ന് മനസ്സിലോർത്ത് അത് ക്ലിയർ ചെയ്യുക. നമ്മൾ എഴുതുന്ന സമ്മറിയും നമ്മൾ എഴുതുന്ന കാര്യങ്ങളും ടെസ്റ്റുമായിട്ടും ആ ഉത്തരവുമായിട്ടും പൊരുത്തപ്പെടുന്നുണ്ടോന്ന് അനലൈസ് ചെയ്യുക. അങ്ങനെ ഓരോ സബ്ജക്റ്റിനും ഒരു മണിക്കൂർ മുതൽ അരമണിക്കൂർ വരെ ഓരോ ഓൺലൈൻ ക്ലാസ് കഴിയുമ്പോഴും അതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണം. ടെസ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യണം, എഴുതുകയും വർക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും പഠനം വളരെ ക്ലിയർ ആയിട്ട് കൊണ്ടുപോകാവുന്നതാണ്. പിന്നീട് ലോക്ക്ഡൗൺ കാലഘട്ടമാണ്, തീർച്ചയായിട്ടും നമ്മൾ വീട്ടിലിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഭക്ഷണ രീതി എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തെയും ശരീരത്തെയും മറ്റെല്ലാ കാര്യത്തെയും നമ്മൾ കാര്യക്ഷമമായി ബാധിക്കും. ഏതൊരു വ്യക്തിയും പഠിച്ചു അല്ലെങ്കിൽ അവൻ ഡോക്ടറായി എഞ്ചിനീയറായി സയൻറ്റിസ്റ്റായി എന്നൊക്കെ പറയുന്നത് എങ്ങനെയാണ്, ആ വ്യക്തി കഴിച്ച ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന നല്ല അംശങ്ങൾ ആ വ്യക്തിയുടെ ശരീരത്തിൽ പ്രവർത്തിക്കും. അത് ബുദ്ധിയായും കാഴ്ചയായും കേൾവിയായും ഓർമ്മയായും കഴിവായും ഹെൽത്തായും ഇമ്മ്യൂണിറ്റി ആയിട്ടും അവനിൽ വർദ്ധിക്കുകയും അത് പിന്നീട് അവൻ്റെ പ്രവൃത്തിയിലും അവൻ്റെ പഠനത്തിലും അവൻ്റെ എല്ലാ കാര്യത്തിലും അവനെ സഹായിക്കുകയും ചെയ്യുമ്പോഴാണ് ആരോഗ്യവാനായ ഒരു മനുഷ്യനും ആരോഗ്യമായ ഒരു പഠനവും മറ്റു കാര്യങ്ങളും ഉണ്ടാവുന്നത്. അപ്പൊ ഭക്ഷണം എന്ന് പറയുന്നത് അന്നം ബ്രഹ്മം എന്നാണ് പറയുന്നത്, ആഹാരം എന്ന് പറഞ്ഞാൽ ഈശ്വരൻ എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് മുതൽ ആചാര്യന്മാര് ഏത് മതവിഭാഗത്തിലുള്ളതാണെങ്കിലും ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. അതായത് ഈ ആഹാരം ശരീരത്തിൽ ചെന്ന് ദഹിച്ച് അത് അന്നജമായി മാറുകയും അത് മിനറൽസും വിറ്റാമിൻസും പ്രോട്ടീനായിട്ട് കൺവേർട്ട് ചെയ്ത് തലച്ചോറിനും ശരീരത്തിനും ആന്തരിക അവയവങ്ങൾക്കും പ്രയോജനപ്പെടുന്ന രീതിയിലേക്ക് ആകുകയും അതിൽ കൂടി ആ വ്യക്തിക്ക് കൂടുതൽ ആരോഗ്യവും മറ്റു കാര്യങ്ങളും ലഭിക്കണം എന്നുള്ളതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭക്ഷണം എന്ന് പറയുന്നത് നിങ്ങൾ വിദ്യാർത്ഥികൾ ഉദ്ദേശിക്കുന്നത് പോലെയോ ചില മാതാപിതാക്കൾ ഉദ്ദേശിക്കുന്നത് പോലെയോ ഇറച്ചി മുട്ട മീന് പൊറോട്ട അല്ലെങ്കിൽ ബേക്കറി സാധനങ്ങളെ ഇത് കഴിച്ചാൽ നന്നാകും എന്ന് പറയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മക്കളും നിങ്ങളും തെറ്റായ പാതയിലാണ് എന്ന് ചിന്തിക്കുന്നത്. അതിനർത്ഥം ഒരു മനുഷ്യ ശരീരം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി കുറച്ചേറെ ഘടകങ്ങളുണ്ട്, കൂട്ടായ്മയാണ്. ഈ കൂട്ടായ്മയിൽ ഈ കാർബോഹൈഡ്രേറ്റ്, അതായത് നമ്മൾ ഈ പറയുന്ന അടിസ്ഥാന ഭക്ഷണം എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. എനർജി ക്രിയേറ്റ് ചെയ്യുന്ന കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ചോറ് അല്ലെങ്കിൽ മൈദ ദോശ പുട്ട് എന്നൊക്കെ പറയുന്നത്. അതെന്ന് പറയുന്നത് ഓരോ രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ കഴിയുമ്പോൾ അത് തിരിച്ചു മാറും. അതിനപ്പം എനർജി ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ കാര്യം കാറിൽ ഓടിക്കുന്ന പെട്രോൾ അത് തീർന്നാലും കാർ ഓടുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. അതെന്ന് പറയുന്നത് പ്രോട്ടീൻ. നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്നും അടിസ്ഥാന ഭക്ഷണത്തിൽ നിന്നും നമ്മൾ കഴിക്കുന്ന മറ്റുള്ള പയറുവർഗ്ഗങ്ങളിൽ നിന്നും ഇലവർഗ്ഗങ്ങളിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്ന് കിട്ടുന്ന കുറച്ചേറെ പ്രോട്ടീൻസ് നമ്മുടെ ശരീരത്തിൽ കിട്ടുന്നു. അത് സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിന്റെ സ്ട്രക്ചർ ഓഫ് ബോഡി എന്നാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഈ മസിൽസ്, നമ്മുടെ ഈ പറഞ്ഞ പ്രോട്ടീനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് മഴ വീണ്ടും തുടങ്ങിയാണ് കഴിഞ്ഞ് കുറയാനുള്ള കാരണം. ഓക്കെ, അപ്പോ സ്വാഭാവികമായിട്ട് ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇനി എന്താണ് മിനറൽസ് ആൻഡ് വിറ്റാമിൻസ് ചെയ്യുന്നത്? മിനറൽസ് ആൻഡ് വിറ്റാമിൻസ് എന്ന് പറയുന്നതാണ് ഒരു റെഗുലേറ്ററി ബോഡി.
അതായത് ഒരു റെഗുലേറ്റർ പോലെ വർക്ക് ചെയ്യുന്നത്. അതിനൊരു സിമ്പിൾ എക്സസൈസ് പറഞ്ഞു, സിമ്പിൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മള് വീട്ടിലെ കറണ്ട് ഉപയോഗിക്കുന്നു, അപ്പൊ നല്ല ഒരു ഫാൻ, ഫാൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ, അതിനകത്ത് വരുന്ന കറണ്ട് എന്ന് പറയുന്നതാണ് കാർബോഹൈഡ്രേറ്റ്. ഇനി കറണ്ട് ഉണ്ടെങ്കിലും ഫാൻ ഉണ്ടെങ്കിലും അത് കറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് റെഗുലേറ്ററാണ്. നിങ്ങൾ സ്വിച്ച് ഇട്ടാൽ പോലും റെഗുലേറ്റർ ഓഫാണ് കറങ്ങുന്നത്. അതിനപ്പം സ്റ്റാൻഡേർഡ് ആയിട്ട് അഞ്ചെന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആണ് പത്ത് മുതൽ റെഗുലേറ്റർ ഉപയോഗിക്കുന്നത്. 1, 2, 3, 4, 5 എന്ന കൗണ്ട് കാണിക്കുന്നത്. അതായത് പണ്ട് മുതലേ അത് പഞ്ചായത്തിൽ നിങ്ങൾ പഞ്ചറാണ് പഞ്ചറൂട് എന്നുള്ള പദ്ധതിയിലാണ് അതും കൂടി ഉണ്ടാക്കുന്നത്. അപ്പൊ അങ്ങനെ ഈ അഞ്ച് സ്പീഡിൽ അത് കറങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത് ഈ പ്ലാൻ കറങ്ങണോ വേണ്ടോ തീരുമാനിക്കുന്ന ആരാണ്? റെഗുലേറ്റർ. റെഗുലേറ്റർ ഒന്നി കിടന്നാൽ കറണ്ട് ഉടന്ന് പറഞ്ഞാലും സ്വിച്ച് ഓണാന്ന് പറഞ്ഞാലും പ്ലാൻ ഒന്നിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. രണ്ടിൽ രണ്ടിലിട്ടാൽ രണ്ടിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, അപ്പുറത്തൊന്നും പോകാൻ പറ്റില്ല. അതിനർത്ഥം ഒരു മനുഷ്യ ശരീരത്തില് ഈ റെഗുലേറ്റിംഗ് ബോഡി എന്ന് പറയുന്നത് മിനറൽസ് ആൻഡ് വിറ്റാമിൻസ് ആണെങ്കിൽ ആ മിനറൽസ് ആൻഡ് വിറ്റാമിൻസ് റിച്ച് ആയിട്ട് കിട്ടുന്നത് ഡീപ്ലി വെജിറ്റബിൾ വെജിറ്റബിൾസ് ഫ്രൂട്ടിൽ നിന്നാണ്. ഇത് എത്ര കുട്ടികൾ കഴിക്കുന്നുണ്ട്, എത്ര മാതാപിതാക്കൾ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അവരുടെ മെമ്മറി ഐ ക്യൂ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യം മറ്റു കാര്യങ്ങൾ. ഇതിനിടയിലേക്ക് അനാവശ്യമായി നോൺ വെജിറ്റേറിയനും അനാവശ്യമായിട്ട് ഫ്രൈഡ് ഐറ്റംസും ബേക്കറി ഐറ്റംസും മറ്റ് കാര്യങ്ങളും ചേർത്താൽ കുട്ടികൾക്ക് എന്താണ് ഗുണമുണ്ടാകുന്നത്? അമിതവണ്ണം, പെൺകുട്ടികളെ സംബന്ധിച്ച് ബി സി ഒ ഡി, ആൺകുട്ടികളെ സംബന്ധിച്ച് ഇൻഫെർട്ടിലിറ്റി ബാധിത, അപ്പൊ പിന്നെ കൊളസ്ട്രോള്, ഹൈപ്പർ ടെൻഷന്, ഷുഗർ ടെൻഡൻസി, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും പണ്ട് കാലങ്ങളിൽ 20 വയസ്സിന് ശേഷമേ ബി പി നോക്കുകയായിരുന്നു. 10 വയസ്സ് മുന്നേ കുട്ടികൾക്ക് ഈ പറഞ്ഞ ഡയബറ്റിക് ടെൻഡൻസി, ഹൈപ്പർ ടെൻഷൻ, മറ്റ് പല കോംപ്ലിക്കേഷനും കണ്ടുപിടിച്ച് ട്രീറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനർത്ഥം ബേസിക്കലി ഉള്ള കാര്യം എക്സസൈസ് ഇല്ലായ്മ, 2, അമിത ഭക്ഷണം. അപ്പൊ അതുകൊണ്ട് വീട്ടിലിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ വക ഭക്ഷണങ്ങൾ കുട്ടികൾക്ക് അമിതമായി കൊടുക്കാതിരിക്കാനും കുട്ടികളത് കഴിക്കാതിരിക്കാനും ശ്രദ്ധിക്കുന്നതാണ് നിങ്ങളുടെ പഠനത്തിനും ആരോഗ്യത്തിനും നല്ലത്. അപ്പോൾ ഭക്ഷണ രീതി ഇനി എങ്ങനെയായിരിക്കും? നമ്മൾക്ക് ന്യായമായി രാവിലെ ദോശയോ ഇഡലിയോ പുട്ടോ ചോറോ കനകഞ്ചിയോ ഒന്നും വേണേൽ നിങ്ങൾ കഴിച്ചു, പക്ഷേ ആ കഴിക്കുന്നതിൻ്റെ 2% ഇരട്ടിയായിരിക്കണം അതിൻ്റെ കൂടെ നിങ്ങൾ കഴിക്കുന്ന പച്ചക്കറി. അതിനർത്ഥം നല്ല ഒരു സാമ്പാർ, അവിയൽ, വെജിറ്റബിൾ സ്റ്റൂ, ചെറുപയർ കറി, കടലക്കറി, ആഴ്ചയിൽ ഒരു ദിവസം മുട്ട. ഈ രീതിയിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂട്ടാനുണ്ടാക്കാം. തൽക്കാലം തേങ്ങാത്തമ്മതി നമുക്ക് മാറ്റിവെക്കാം. കാര്യമായ ഗുണം തേങ്ങാത്തമ്മതി തരുന്നില്ല. അതായത് മിനറൽസും വിറ്റാമിനും ഫൈറ്റോ ന്യൂട്രിയൻ കണ്ടന്റും തരുന്ന വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നത്. ഇനി എന്താണ് വെജിറ്റബിൾസ്? നമ്മൾ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ ഇടുന്ന ഉരുളക്കിഴങ്ങോ ചേനയോ ചേമ്പോ കാച്ചിലോ അല്ല വെജിറ്റബിൾസ് എന്ന് മാതാപിതാക്കൾ ഓർത്തിരിക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്രോട്ടീൻ തരുന്ന ഘടകങ്ങൾ. അത് കൂടുതലായിട്ട് കറികളിൽ ഇടുമ്പോൾ കറിക്കൊരു പൊലിപ്പും സൈസും ഒക്കെ വലിപ്പം ഒക്കെ വർദ്ധിക്കും. പക്ഷെ അതുകൊണ്ട് കുട്ടികൾക്ക് മിനറൽസ് ആൻഡ് വിറ്റാമിൻസ് അല്ലെങ്കിൽ ഫൈറ്റോന്യൂട്രിയൻസ് കണ്ടെത്തി കൊടുക്കും. അതിനുവേണ്ടി ചെയ്യേണ്ടത് എന്താണെന്ന്, സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു സാമ്പാർ വെക്കുമ്പോൾ അതിനകത്ത് പടവലങ്ങ, കുമ്പളങ്ങ, വെള്ളരിക്ക, വെണ്ടയ്ക്ക, പോകരിക്ക, ഈ പറഞ്ഞ രീതിയിൽ മുരിങ്ങിക്ക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെ ഇട്ട് നല്ല രീതിയിൽ ക്യാരറ്റ് ബീട്രൂട്ട് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ നന്നായിട്ട് ഉപയോഗിച്ചിട്ട് എരിവ് കുറച്ച്, എരിവ് പാകത്തിന് മതി, എരിവ് കൂട്ടിയെടുക്കരുത്, എരിവ് കുറച്ച് ഭക്ഷണങ്ങൾ കൂടുതലായിട്ടിട്ട് ഇപ്പൊ രാവിലെ ഒരു 3 ഇഡലി കഴിക്കുന്ന ഒരു കുട്ടിയാണ് അവനൊരു 6 ഇഡലിയുടെ കൂടെ പച്ചക്കറി കൊടുത്തു. അപ്പൊ ആ ഭക്ഷണങ്ങളെല്ലാം കഴിക്കണം, ഒന്ന് മാറ്റിവെക്കാൻ പാടില്ല. അതും ഒക്കെ കഴിച്ച ഇഡലിയും കൂടെ കഴിക്കുമ്പോൾ വയറുക. അതിനർത്ഥം ന്യൂട്രീഷണൽ ബാലൻസ് ക്ലിയറായി, കാർബോഹൈഡ്രേറ്റ് ക്ലിയറായി, പ്രോട്ടീനും ഓൾറെഡി ക്ലിയറായി, പരിപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന പ്രോട്ടീൻ ക്ലിയറായി. അതുപോലെ തന്നെ അവിയൽ, വെജിറ്റബിൾ സ്റ്റൂ, ഇതൊക്കെ വളരെ നല്ലതാണ്. ഇത് 3 ഓൾട്ടർനേറ്റീവ് ആയിട്ട് കൊടുക്കുന്നതിനെയാണ് വളരെ നല്ലത്. 11 മണിയൊക്കെ ആകുമ്പോൾ കുട്ടികൾക്ക് വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ വെള്ളരിക്ക അരിഞ്ഞിട്ടതിൻ്റെ കൂടെ ചെറിയ രീതിയിൽ നമുക്ക് കുരുമുളക് പൊടിയൊക്കെ ഇട്ട് ഒരു 2-3 ക്യാരറ്റും കുറച്ച് ഇട്ട് നല്ല രീതിയിൽ ഒരു പ്ലേറ്റ് കഴിക്കുന്നുണ്ട് കുട്ടികൾ. ഒരു 12.5-1.5 തന്നെ ഉച്ചഭക്ഷണം കഴിക്കാൻ ശ്രമിക്കുക. അതെന്ന് പറയുന്നത് അവനവൻ്റെ കൈക്ക് നിറച്ചെടുക്കുന്ന ചോറേ കാണുള്ളൂ. അതായത് കൈ മുക്കി നമ്മൾ ചോറ് വാരി എടുത്താൽ എത്ര കിട്ടും, അതാണ് അവർ കഴിക്കേണ്ടത്. അതിലൊരു ശകലം പോലും കൂടുതൽ കഴിക്കേണ്ട കാര്യമില്ല. അതിൻ്റെ കൂടെ കഴിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ ഈ കൂട്ടുകറിയോ അവിയലോ സാമ്പാറോ നല്ല ബൾക്കായിട്ട് കഷ്ണങ്ങളോടുകൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളത് ആ കഷ്ണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക. ചാറ് കുറച്ച് അതിൻ്റെ കൂടെ ഒരു ഇലത്തോരൻ എന്തെങ്കിലും ഉൾപ്പെടുത്തുക. അത് വാഴക്കൂപ്പാകാം, ചീരയിലയാകാം, മക്കൻ്റെ ഇലയാകാം, അങ്ങനെ എന്തെങ്കിലും ഇല. ഇനി ഇല അവൈലബിൾ അല്ല എങ്കിലും ഇതിൻ്റെ പയറുകളും ബീൻസ് പോലും
ബീട്രൂട്ട് എണ്ണ തോരൻ ഉണ്ടാക്കാം, അത് കഴിക്കാം. അതിൻ്റെ കൂടെ മോര് അല്ലെങ്കിൽ തൈര് നന്നായിട്ട് ഉപയോഗിക്കാം. പുളിശ്ശേരി അല്ലെങ്കിൽ മോരുകറി എല്ലാ ദിവസവും ഉപയോഗിക്കുന്നത് നല്ലതല്ല, ആഴ്ചയിൽ ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കുന്നത് നന്നായിരിക്കും. മോര് അത് നന്നായിട്ട് കഴിക്കാം, അല്ലെങ്കിൽ തൈര് നന്നായിട്ട് കഴിക്കാം. ഈ മോരും തൈരും കഴിച്ചാൽ തൊണ്ടയ്ക്ക് വേദന പനി വരുന്നവരാണ്. തീർച്ചയായിട്ടും അവർക്ക് മോര് ചൂടാക്കി വരുന്നത് നിങ്ങൾ യൂസ് ചെയ്യാം, പക്ഷെ കടുവ അവർക്ക് പുളിശ്ശേരിയിലേക്ക് കൺവേർട്ട് ചെയ്യാതിരിക്കുക വളരെ നല്ലതാണ്. അപ്പം അത് അതെ, അപ്പം ഇത് കഴിക്കുക. ഇനി 4 മണിക്ക് എന്ത് കഴിക്കാം? 4 മണിക്ക് ചെറുപയറ് കുലുങ്ങിയത് കിട്ടും, അല്ലെങ്കിൽ ചെറിയ മധുരം വെച്ച്, ചെറിയ മധുരം എന്ന് പറഞ്ഞാൽ കരിപ്പെട്ടിയോ ലൂസ് ശർക്കരയോ പാട്ട ശർക്കര കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് അവര് നനച്ചത് ഒരു പിടി കഴിക്കാം. ഒരു പിടി മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂട്ടാൻ കൂട്ടുന്ന പാത്രം, കൂട്ടാൻ കൂട്ടുന്ന വലിയ പാത്രമല്ല, ചെറിയ പാത്രങ്ങളുണ്ട്, അതിനകത്ത് നിറച്ച് ഒരു പിടി അവൽ, നല്ല അവലാണെങ്കിൽ വെള്ളയല്ല തവിടുള്ള അവല് മേടിച്ച് അത് നനച്ച് കൊടുക്കാം. ചെറുപയർ പുഴുങ്ങി, ഉപ്പിട്ട് ചെറുപയർ പുഴുങ്ങിയിട്ട് കൊടുക്കാം. അതല്ലെങ്കിൽ ഒരു ഏത്തയ്ക്ക പുഴുങ്ങിൻ്റെ 1 കഷ്ണമോ 2 കഷ്ണമോ അവരുടെ വെയിറ്റ് അനുസരിച്ച് കൊടുക്കാം. അതുകൂടാതെ ചെറുപഴമായ 4 പൂവൻ പഴമോ മറ്റു കാര്യങ്ങളോ കഴിക്കാം. പിന്നീട് റസ്ക് കഴിക്കാം, ബ്രിട്ടാണിയുടെ റസ്കോ വലിയ 2 പീസിനുള്ളിൽ കഴിക്കരുത്, 2 പീസ് കഴിക്കാം. ആരോറൂട്ട് ബിസ്ക്കറ്റ് കഴിക്കാം. ബേക്കറിയിൽ നിന്ന് ആകെ മേടിക്കേണ്ടത് ഈ 2 സാധനങ്ങളാണ്, വേറെ 1 സാധനം വീട്ടിൽ മേടിച്ച് വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കരുത്. അതായത് മിച്ചർ, ഈ പറഞ്ഞ വറുത്ത സാധനങ്ങളെ, പൊരിച്ച സാധനങ്ങൾ, ഇതൊന്നും കുട്ടികൾക്ക് കാര്യമായി ഗുണം ചെയ്യത്തില്ല. അങ്ങനെ പലരകവും ഷവർമ പൊറോട്ട ഇതൊന്നും കഴിവതും മേടിച്ച് കൊടുക്കാതിരിക്കുക. പൊറോട്ട തിന്നേ പറ്റുള്ളൂ തോന്നുവാണെങ്കിൽ ഗോതമ്പ് പൊറോട്ട വല്ലതും ഉണ്ടെങ്കിൽ വീട്ടിലുണ്ടാക്കാനും എടുക്കാനും ശ്രമിക്കുക, അല്ലെങ്കിൽ കടകളിൽ നിന്ന് ഇത് മേടിച്ച് കൊടുക്കുക. അത്ര വലിയ ദൂഷ്യമില്ല, എന്നാൽ പോലും അത് എണ്ണയ്ക്കകത്തൊക്കെ ഇട്ട് വളരെ കുളിപ്പിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിലേക്ക് 1 കഷ്ണമോ 2 കഷ്ണമോ കോരിയുടെ ജീവിതം 1.5 കിലോ ആ പറഞ്ഞ രാവിലെ വെച്ച വെജിറ്റബിൾ കറി കൂടെ ചേർത്ത് 4 മണിക്ക് കൊടുക്കുക. അപ്പം ഇങ്ങനെ 4 മണിക്ക് ഈ ഒരു 5 ഐറ്റംസ്, അതുപോലെ ആര്യമാവിരിക്കൊണ്ട് അന്നേരം ദോശയിട്ട് കൊടുക്കുക, മരിക്കുഴിക്കൊട്ട കൊടുക്കുക, മോട്ടറ ഉണ്ടാക്കി കൊടുക്കുക, ഈ വക സാധനങ്ങൾ മാത്രം മതി ഈവനിങ് സ്നാക്സ് ആയിട്ട് കൊടുക്കാൻ പാടുള്ളൂ, അതേ കഴിക്കാൻ പാടുള്ളൂ. വൈകിട്ടൊരു 7.5-8 മണിക്കകത്ത് തന്നെ രാത്രി ഭക്ഷണം കഴിക്കുക. അന്നേരവും ഈ പറയുന്ന വെജിറ്റബിൾസ് വളരെ കൂടുതലായിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇത് കേട്ട് കഴിയുമ്പോൾ പലരും ആലോചിക്കും, ഞങ്ങൾക്കൊക്കെ നോണൊക്കെ കഴിക്കുന്നവരാണ്. ശരി, നോണ് പറയാം. നോണ് ആഴ്ചയിൽ 4 ദിവസമോ നിങ്ങൾക്ക് മത്സ്യം കഴിക്കാം, മീൻ കഴിക്കാം. മീൻ കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അയല, നെത്തോലി, അതായത് ചൂടാന്ന് ചിലടത്ത് പറയും, അയല, നെത്തോലി, മത്തി ഇവയാണ് കഴിക്കേണ്ടത്. അത് കഴിക്കുമ്പോൾ നിങ്ങൾ വറുത്തരച്ചുള്ള കറി, അതായത് ചുമന്ന ഗ്രേവിയുള്ള കറിയാണ് വെക്കുന്നതെങ്കിൽ ആ കറി കഴിവതും ആ ചാറ് കഴിവതും കുട്ടികൾക്കും ദേഷ്യമുള്ള ആൾക്കാർക്കും കുറച്ച് കൊടുക്കുക, വീർത്ത കുറച്ച് കൊടുക്കുക. കുട്ടികൾക്ക് കഷ്ണം എത്ര വേണേ കൊടുത്തോ യാതൊന്നും സംഭവിക്കത്തില്ല. മത്തിയുടെ കഷ്ണമോ അയല കഷ്ണമോ നെത്തോലി കഷ്ണമോ കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവും എത്ര വേണേ അവർ കഴിച്ചോട്ടെ. ചാറ് കൂടുതലായിട്ട്, മുളക് ചാറ് കൂടുതലായിട്ട് കഴിച്ചാൽ എടുത്ത ഭക്ഷണം, ദേഷ്യം, കൊളസ്ട്രോൾ കൂടുക, പഠനത്തിൽ വൈകല്യം വരിക, പെട്ടെന്ന് ഉറക്കം വരിക, ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യം ചിലർ കൂടുതലായിട്ട് ഉണ്ടാകും. അപ്പൊ അതുകൊണ്ട് ആ ചാറ് വളരെയധികം കുറയ്ക്കുക. പിന്നീട് തേങ്ങാപ്പീര് ഇട്ട് തോരൻ നിൽക്കുക, തീരെ വെച്ചിട്ടെന്ന് പറയാം, അത് കഴിക്കുന്നതിന് തിരിച്ചുണ്ടാവുക. അപ്പൊ അത് കൊടുക്കാം. വറുത്ത് ഒരു കാരണവശാലും കുട്ടികൾക്ക് കൊടുക്കരുത്, കഴിക്കുകയും ചെയ്യരുത്, അത് പഠനത്തെ കാര്യമായി ബാധിക്കും. മീന് വറുത്ത് കഴിഞ്ഞാൽ അതിന്റെ ഗുണം പോകുമെന്ന് ആദ്യം മനസ്സിലാക്കുക. കഴിക്കാനുള്ള രുചിയുള്ള ഒരു യാതൊരു ഗുണവും ശരീരത്തിന് ലഭിക്കത്തില്ല. അപ്പൊ മത്തി, അയല, നെത്തോലി പോലുള്ള കാര്യങ്ങൾ കഴിക്കാം. ഇനി നിങ്ങൾക്ക് ആറ്റു മത്സ്യം എന്തെങ്കിലും കിട്ടുമെങ്കിൽ ആറ്റിയിൽ പിടിക്കുന്ന മത്സ്യങ്ങളാണ് അത് കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല. അത് ഈ പറഞ്ഞ രീതിയിൽ കറി വെക്കുകയോ വീര വെക്കുകയോ കഴിക്കാം. പിന്നീട് ആഴ്ചയിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം ഫാമിലിപരമായിട്ട് കൊളസ്ട്രോളോ ഹൈപ്പർ ടെൻഷനോ ഇല്ലാത്ത പ്രവർത്തിയിലുള്ള കുട്ടികളാണെങ്കിൽ ആഴ്ചയിൽ 3 മുട്ട വരെ കഴിക്കാം. അപ്പം അത് ഓൾട്ടർനേറ്റീവ് ദിവസം കഴിക്കണം, അടുപ്പിച്ച് 3 ദിവസം കഴിക്കരുത്. 3 മുട്ട എന്ന് പറഞ്ഞാൽ സിംഗിൾ കൊടുത്താൽ മതി, ഡബിൾ ആർക്കും കൊടുക്കരുത്, യാതൊരു പ്രയോജനം. അപ്പൊ 3 മുട്ട, 4 ദിവസം മീനും ഉണ്ട്, അങ്ങനെ 7 ദിവസം നമ്മൾ തികച്ചു. ഇനി മീനുണ്ട് മുട്ടയുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാത്ത ഒരു കാര്യമാണ് പച്ചക്കറി. അത് ബാഗിലെ ഉണ്ടിൽ വളരെ ഹൈറ്റായിട്ട് സ്റ്റോറിൽ വേണം. അതല്ല, ഇന്ന് മീനുണ്ട് മുട്ടയുണ്ട് അതുകൊണ്ട് എനിക്ക് പച്ചക്കറി വേണ്ട എന്ന് പറഞ്ഞാൽ അത് കഴിച്ചെങ്കിലേ നിങ്ങൾക്ക് മിനറൽസും വിറ്റാമിൻസും മറ്റു കാര്യങ്ങളും ലഭിച്ചിട്ടുള്ളൂ. ഈ പറയുന്ന മീനോ അല്ലെങ്കിൽ മുട്ടയോ എന്നൊക്കെ പറയുന്നത് കൂടുതലും പ്രോട്ടീനാണ്, പ്രോട്ടീൻ വെച്ചാണ് തരുന്നത്. ഒഫ്കോഴ്സ് നമുക്ക് പ്രോട്ടീൻ ആവശ്യമാണ്, എങ്കിൽ പോലും അത് കൂടിപ്പോയാൽ അത് കൺവേർട്ടഡ് ടു കൊളസ്ട്രോൾ ആകും. അതുപോലെ അമിതമായ ചോറും മറ്റ് കാര്യങ്ങളും കഴിക്കുമ്പോൾ അത് കൺവേർട്ടഡ് ടു ഷുഗർ, അതല്ലെന്നുണ്ടെങ്കിൽ ഡയബറ്റീസ് ഉണ്ടാക്കാനും അത് കൺവേർട്ടഡ് ടു കൊളസ്ട്രോൾ ഉണ്ടാക്കാനും വളരെ കുറ്റാണ്. അപ്പൊ അത് ശ്രദ്ധിക്കുക. മാസത്തിൽ ഒരിക്കലോ നിങ്ങൾക്ക് കോഴി ഇറച്ചിയോ അങ്ങനെ താറാവോ ആടോ എന്തെങ്കിലും മേടിച്ച് കഴിക്കാം. കഴിവതും ബീഫ് കഴിക്കാതിരിക്കുക. റെഡ് മീറ്റ് എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടും ഡൈജസ്റ്റ് ചെയ്ത് മാറാനും ഒക്കെ ബുദ്ധിമുട്ടാണ്.
അപ്പൊ അത് വളരെ ക്ലിയർ ആയിട്ട് ഈ രീതിയിൽ ഭക്ഷണം ഉണ്ടായിരിക്കുക. രാവിലെയും വൈകിട്ടും ഓരോ നെല്ലിക്ക ചതച്ചത് പച്ചയ്ക്ക് തിന്നും നല്ലതാണ്. പക്ഷെ അതിന്റെ കൂടെ ഒരു കാരണവശാൽ പച്ചക്കറി ഉപ്പൊന്നും ചേർക്കാൻ പാടില്ല, റോയായിട്ട് തന്നെ കഴിക്കുന്നു. അപ്പൊ ചിലര് ചോദിക്കും നെല്ലിക്ക തതച്ച് നീര് കുടിച്ചാൽ പ്രശ്നമാണ്. നെല്ലിക്ക തതച്ച് നീര് കുടിക്കുമ്പോൾ പ്രശ്നമില്ല, ക്വാണ്ടിറ്റി കൂടുകയും അതിന് പ്രത്യേക രുചി ആയതുകൊണ്ട് പിന്നീട് ഭക്ഷണം കുറച്ചേ കഴിച്ചിട്ടുള്ളൂ തന്നെയുള്ള അത് കുറച്ചേറെ ബുദ്ധിമുട്ടുകൾ ശരീരത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത പലർക്കും ഉണ്ടാകുന്നതിനകത്തുള്ളത് കൊണ്ട് അതിനേക്കാൾ നല്ലത് രാവിലെയും വൈകിട്ട് ഓരോന്നും കഴിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ദൂഷ്യമില്ല. പിന്നീടുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും കുറച്ച് എക്സസൈസ് ചെയ്യുന്നത് നന്നായിരിക്കും. അത് ചെറിയ യോഗ ഒക്കെ ചെയ്യുന്നത് നല്ലതാണ്. ഇല്ലെങ്കിൽ പണ്ട് സ്കൂളുകളും തൊട്ട് പഠിച്ച രീതി കയ്യും കാര്യമൊക്കെ കുത്തിവെക്കുകയൊക്കെ ചെയ്യുക. കാര്യമായി പിന്നിപ്പോവുക അല്ലെ അങ്ങനെയുള്ള എക്സസൈസ് ഒന്നും കണ്ടെത്തിക്കും. ഇപ്പൊ എല്ലാ യോഗയോ അതടങ്ങുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ മറ്റ് ചെറിയ എക്സസൈസ് ഫിസിക്കൽ എക്സസൈസ് ചെയ്യുന്നത് രാവിലെയും വൈകിട്ട് ചെയ്യുന്നത് നല്ലതാണ്. നടക്കുന്നത് നല്ലതാണ്. ഈ വക കാര്യങ്ങൾ ചെയ്യുക. പിന്നീട് ഭക്ഷണ കാര്യത്തിൽ ഈ നിയന്ത്രണങ്ങൾ ക്ലിയർ ആയിട്ട് പാലിക്കേണ്ടത് അനിവാര്യമാണ്. ആഴ്ചയിൽ ഒരിക്കൽ ഉപ്പുമാവോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ പുരാവ് പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് പറഞ്ഞി പരിപ്പും ക്രിസ്മസും ബദാമൊക്കെ ഇട്ട് അത് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിഷയമാണ്. ഇല്ലെങ്കിൽ അതുപോലെ ശരീരക്ഷീണവും മറ്റു കാര്യമുള്ള കുട്ടികളാണ് രാവിലെ ഒരു 3 നട്സ് ഒരു 2 ഗ്രാം, വൈകിട്ട് ഒരു 3 നട്സും ഒരു 2 ഇന്ദപ്പഴം വെച്ച് ഡെയിലി കണ്ടിന്യൂ ചെയ്ത് കഴിക്കുക. പക്ഷെ നമ്മളൊക്കെ നട്സ് കൂടി കഴിഞ്ഞാൽ ബദാമും കൂടി കഴിഞ്ഞാൽ പ്രശ്നം കൊടുക്കുമ്പോഴായിട്ട് കൂടുതൽ കഴിക്കാനുള്ള ടെൻഡൻസി എല്ലാം മിതമായി വളരെ ക്ലിയർ ആയിട്ട് കഴിക്കുകയാണെങ്കിൽ എല്ലാം കഴിക്കാൻ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനും എടുക്കാനൊക്കെ കഴിയും. ഇനി കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പോസ്റ്റ് കോവിഡ് സിൻഡ്രോം എന്ന് പറഞ്ഞ കാര്യമുണ്ട്. അതായത് കോവിഡ് വന്നതിന് ശേഷം കുട്ടികൾക്ക് ഒരു കോവിഡിൻ്റെതായിട്ടുള്ള എല്ലാ സിംറ്റംസും തുടരാം. അത് 3 മാസം മുതൽ 6 മാസം വരെ തുടരാം. അതിനകത്ത് ഈ പറഞ്ഞ രീതിയിൽ ബാലൻസ് ഇല്ലായ്മ, കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റാതെ വരിക, എന്തൊക്കെയോ ബുദ്ധിമുട്ട് പോലെ അനുഭവപ്പെടുക, അതല്ലെങ്കിൽ പഠിക്കാൻ കഴിയാത്ത പോലെ തോന്നുക, പിന്നെ ശാരീരികമായി ബുദ്ധിമുട്ടുകൾ വരാം, ഉറക്കക്കുറവ് വരാം, ദുസ്വപ്നങ്ങൾ കാണാം, ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി ചെറിയ ചെറിയ കഴിഞ്ഞാലും പറയുന്നുണ്ട്. അങ്ങനെ ഒത്തിരി ഘടകങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പോസ്റ്റ് കോവിഡ് സിൻഡ്രോം സാധ്യത വരാം. അത് നോർമലി 3 മാസം മുതൽ 6 മാസം വരെ തുടരാവുന്നതാണ്. ചികിത്സ ഇല്ലാതെ തന്നെ അത് മാറി. എന്നാൽ ചിലർക്കത് വളരെ സീരിയസ് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ട്. 3 മാസം കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ഡോക്ടറെ കാണുന്നതും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടതുമാണ്. പിന്നെ ഇപ്പം നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ 2 എണ്ണം എടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് കോവിഡ് വരാൻ സാധ്യത കണ്ടിട്ടുള്ള പറ്റും. അത് ഓരോ വ്യക്തിയെ ആശ്രയിച്ചാണ്. പിന്നെ കോവിഡിൻ്റെ ഇഞ്ചക്ഷൻ എന്ന് പറയുമ്പോൾ നിലവിൽ കുട്ടികൾക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ അവൈലബിലിറ്റി ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് തന്നെ വേണം നമ്മളെ വെളിയിലിറങ്ങുകയോ സംസാരിക്കുകയോ ചെയ്യുന്നത്. അനാവശ്യമായി വെളിയിലിറങ്ങുകയോ ചെയ്യേണ്ട തീർച്ചയായിട്ടും ഈ പറഞ്ഞ രീതിയിൽ അയൽപക്കത്തുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കുമ്പോൾ നിങ്ങൾ വാക്സിനേറ്റഡ് അല്ലാത്തവരും തീർച്ചയായിട്ടും ഒരു ഗ്യാപ്പ് കൊടുത്ത് അങ്ങനെയുള്ള ഇൻറ്റേണൽ സഹകരണങ്ങൾ അങ്ങോട്ട് പോയി സഹകരിക്കാവിടെ നിന്ന് കാണു പോവുക, അവരുമായിട്ടൊന്നിച്ച് ബൈക്കിൽ പോവുക, അവരുമായിട്ടൊന്നിച്ച് കറങ്ങാൻ പോവുക, അവരുമായിട്ടൊന്നിച്ച് പച്ചക്കറി മേടിക്കുക, ഇങ്ങനെയുള്ള സാഹചര്യം കഴിവതും ഒഴിവാക്കുന്നത് നല്ലതാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കോളേജിൽ റെഗുലറായിട്ട് പോകുന്നില്ല എന്നതുകൊണ്ട് രാവിലെ എണ്ണിക്കാതിരിക്കുക, കൂടുതൽ സമയം ഉറങ്ങുക, പല്ല് തേക്കാതിരിക്കുക, കുളിക്കാതിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെയധികം മോശപ്പെട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് നീക്കുകയും കുളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ ശരീരത്തിന് അവർ ഉണർവ് ഉണ്ടായി ലഭിക്കത്തുള്ളതും കൂടെ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ മെച്ചപ്പെട്ട ഭക്ഷണവും മെച്ചപ്പെട്ട സാഹചര്യവും ഇപ്പോഴത്തെ സാഹചര്യത്തെ വളരെ പോസിറ്റീവായിട്ട് കാണാനുള്ള കഴിവുകൾ ഒക്കെ മനസ്സിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസത്തെയും നമ്മുടെ ജീവിതത്തെയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള വളരെ നല്ലൊരു സമയമാണിത്. വീട് മനസ്സിലാക്കാനും വീട്ടുകാരെ മനസ്സിലാക്കാനും അച്ഛനും അമ്മയെ മനസ്സിലാക്കാനും സഹോദരങ്ങളെ മനസ്സിലാക്കാനും അവനവൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ടുകളും പരാധീനതകളും ഒക്കെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിയുന്ന വലിയ ഒരു അവസരമാണ്. പിന്നീട് പല കുട്ടികളും ചിന്തിക്കാറുണ്ട് ഞങ്ങൾ ജനിച്ചിരുന്നത് മറ്റുള്ളവരുടെ ഇത്രയും ബുദ്ധിമുട്ട് വരത്തില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, വലിയ വീട്ടിൽ ജനിച്ചാലും ചെറിയ വീട്ടിൽ ജനിച്ചാലും ചെറിയ സൗകര്യങ്ങളിൽ ജനിച്ചാലും നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് തന്ന ഏറ്റവും വലിയ ബ്ലെസ്സിങ്സ് ആയിരുന്നു അക്ഷരം. ആ അക്ഷരം നിങ്ങളുടെ ജീവിതത്തിന്റെ വലിയ വെളിച്ചമാണ് ഞാൻ ആദ്യമേ പറഞ്ഞു. അതിനെ മാത്രം പുലുകി മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തുമാകാൻ കഴിയും. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച അനേകായിരം തലമുറ കേരളത്തിൽ തന്നെ ഉണ്ട്. നിങ്ങൾ യാത്ര സമയത്തൊക്കെ അത് വായിക്കുകയും അത് മാറിയിട്ട് നിങ്ങൾ പല പാട്ടുകളും കാര്യങ്ങളും കേട്ടു വെച്ചു
എന്നാലും ഒരു ഫ്ലാഷ് ആയിട്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടുപോകുന്നുണ്ടോ? അവരെ പോലെയൊക്കെ മുന്നോട്ട് മാറാൻ കഴിയും. ഈ അടുത്ത സമയത്ത് നമ്മൾ കണ്ടതാണ് LLB പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനി അവിടെ അവരുടെ അമ്മയും കൂടെ വൈകിട്ട് 2-3 കിലോയുടെ മൈദ എടുത്ത് പൊറോട്ട എടുത്തിട്ടാണ് അവൻ പഠിക്കുന്നത്. അതുകൊണ്ടുള്ള ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ആ കുട്ടി പഠിക്കാനും പഠിക്കുകയാണ് ജീവിക്കാനും അത് അമ്മയെ സ്വീകരിക്കുന്നു. അതായത് കോളേജ് ടൈം കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വീട്ടിലെത്തി പൊറോട്ട എടുക്കുന്ന പറഞ്ഞാലും ജീവിക്കണ്ടേ. അപ്പൊ അങ്ങനെ ആയതുകൊണ്ടാണ് സുപ്രീം കോടതിയിലും ഹൈക്കോടതിയിലും ഉള്ള പല ലീഡിംഗ് എന്തോസ് ആ കുട്ടിയെ വീട്ടിൽ തങ്ങളുടെ ഭീകരമായിട്ട് പഠിക്കുകയും ഒഴിവുകയും ചെയ്യാൻ പറഞ്ഞത്. നിങ്ങൾക്കറിയാമോ, നമ്മുടെ കേരളത്തിൽ ഒരാൾ സ്വർണ്ണമെടുത്ത് വക്കീലായി പ്രാക്ടീസ് തുടങ്ങിയാൽ ആ വ്യക്തിയെ ജൂനിയറായിട്ട് വെക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. വൃത്തത്തിൽ ജൂനിയറായിട്ട് കിട്ടണമെങ്കിൽ അതിന്റെ കാര്യം അതുപോലെ എക്സസീവ് ആയിട്ട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നുണ്ട്. അപ്പൊ അതിൽ ഏത് ക്വാളിറ്റി ഏത് നല്ലതെന്ന് അറിയാൻ പറ്റാത്തതുണ്ട്. ഒരു കുട്ടിയെ ഇങ്ങോട്ട് വിളിച്ച് ഞങ്ങളെ ഓഫർ കൊടുക്കുമ്പോൾ അത് ആലോചിക്കുക, ആ കുട്ടിക്ക് പഠിക്കാനുള്ള കഴിവും ക്യാരക്ടറും നല്ലതായതുകൊണ്ട് മാത്രം ആണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ക്യാരക്ടറും പഠിക്കാനുള്ള ഒരു കഴിവും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആരെങ്കിലും ഒക്കെ സമൂഹമോ വ്യക്തികളോ ക്ലബുകളോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നിങ്ങളെ കൈപിടിച്ച് സഹായിക്കാൻ ഉണ്ടാകും. അപ്പൊ അത് നിങ്ങൾ മനസ്സിലാക്കുക. പിന്നീട് ഇന്ന് നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ജീവിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെ വിദ്യാഭ്യാസത്തെയോ അവരുണ്ടാക്കിയ സൗകര്യത്തെക്കുറിച്ച് കുറ്റപ്പെടുത്തുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഒരു 4-5 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു അച്ഛനും അമ്മയാകാനോ അല്ലെങ്കിൽ കല്യാണം കഴിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ തലമുറയ്ക്ക് നിങ്ങൾ ഇതിനേക്കാൾ മെച്ചപ്പെട്ടത് എന്താണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ മെച്ചപ്പെട്ടത് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ നിങ്ങൾ എന്തായി തീരണം, അതിനു വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ പഠിക്കാൻ ശ്രദ്ധിക്കുക എന്ന് എനിക്ക് പറയേണ്ടി വരുന്നു. അത് ഇന്നത്തെ തലമുറകളിൽ പലരെയും എനിക്ക് അങ്ങനെ ചിന്തിപ്പിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ പ്രാക്ടീസിനുണ്ട്. അപ്പൊ അതുകൊണ്ട് നിലവിൽ അച്ഛനും അമ്മയുടെയും സാമ്പത്തിക അവസ്ഥയും ബുദ്ധിമുട്ടുകളും ഒക്കെ കണ്ടു വളരുന്ന നിങ്ങൾക്ക് നാളെ നിങ്ങളൊരു അച്ഛനും അമ്മയാകുമ്പോൾ ബെറ്ററായിട്ട് ജീവിക്കണമെങ്കിൽ നിങ്ങളുടെ മുന്നിലുള്ള ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് വിദ്യാഭ്യാസം മാത്രമാണ്. രണ്ടാമത്, ഇന്നിപ്പം നിങ്ങൾ അച്ഛനെയും അമ്മയും കുറ്റപ്പെടുത്തി അവൻ ചെയ്യുന്നതൊക്കെ മോശമാണ്, ഒരാത്ത് വന്നില്ല, ഇത് വന്നില്ല, വണ്ടി തന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ബൈക്ക് മേടിച്ച് തന്നില്ല, വീട് ശരിയല്ല, അങ്ങനെയൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരോഗ്യത്തിൻ്റെ ഒരു കാര്യം, അടുത്ത 5-8 വർഷം കഴിയുമ്പോൾ നിങ്ങൾ ഒരു അച്ഛനും അമ്മയാകുമ്പോൾ നിങ്ങൾക്ക് പരിപൂർണ്ണ സ്വാതന്ത്ര്യവും നിങ്ങൾ പറയുന്നത് എല്ലാം മേടിച്ചു തന്നോ, മേടിച്ചു കൊടുത്താ നിങ്ങളുടെ കുട്ടികൾ പറയുന്നത് എല്ലാം മേടിച്ചു കൊടുത്താണ് നിങ്ങൾ അവരെ വളർത്താൻ, അങ്ങനെ എല്ലാം മേടിച്ചു കൊടുത്ത് എല്ലാ സൗകര്യം കൊടുത്ത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വളർത്തിയാൽ അവർ നേരെയാവുമെന്ന് വിചാരിക്കുന്നത്. ഇനി അങ്ങനെ മേടിച്ച് കൊടുക്കണേലും എടുക്കണേലും നിങ്ങൾക്ക് എന്ത് വേണം? നല്ലൊരു സാമ്പത്തിക ബാക്ക്ഗ്രൗണ്ട് വേണം. അതിനെന്ത് വേണം? മെച്ചപ്പെട്ട ഒരു ജോലി അല്ലെങ്കിൽ ജീവിത സാഹചര്യം ഉണ്ടാക്കും. അപ്പൊ അതിന് നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ക്യാരക്ടറും നമ്മളെ സഹായിക്കും. അത് ഡെവലപ്പ് ചെയ്യാനാകട്ടെ നിങ്ങളുടെ ഒരു മുന്നോട്ടുള്ള ഒരു തിരിച്ചുപായര്. പിന്നീട് അച്ഛനും അമ്മയും എന്ത് പുറകിൽ നിൽക്കുന്നെങ്കിലും വിദ്യാഭ്യാസപരമായിട്ടും എന്ത് കാര്യത്തിൽ പുറകിൽ നിന്നാലും നിങ്ങൾക്ക് അവർ തന്നത് ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ള അക്ഷരങ്ങളാണ്. അത് മതി. ആ അക്ഷരങ്ങൾ ചേർത്ത് വെച്ചാൽ അത് IAS IFS IPS ആകുന്നു എങ്കിൽ ആ അക്ഷരത്തെ ചേർത്ത് വെക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ മാത്രം നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ട് തന്നെ രക്ഷകർത്താക്കളായാലും കുട്ടികളായാലും വളരെ കാര്യത്തോടുകൂടി തന്നെ ഈ അവസ്ഥയെ കണ്ടെത്താൻ 3 നേരം ആഹാരം കഴിക്കാനും നല്ല ഒരു ഇലത്തോരനും നല്ല ഒരു ചെറിയൊരു അവിയലും ചോറ് കഴിക്കാനുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതല്ലാതെ എല്ലാ ദിവസവും ഇറച്ചിയും മീനും മുട്ടയും കഴിക്കുന്നവരല്ല എന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അത് കൊടുക്കാനായിട്ടുള്ള ഒരു തത്രപ്പാട് അച്ഛനും അമ്മയും വേണ്ട. പിന്നീട് 2 നേരം പാല് കുട്ടിക്ക് കൊടുക്കണമെന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. നമ്മളൊക്കെ നമ്മുടെ മുലപ്പാല് കൂടി നിന്ന് കഴിഞ്ഞതിന് ശേഷം ആർക്കും പാല് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നീട് പാല് കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ഈ പറഞ്ഞ ബോഡ് സംബന്ധമായ അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങളോ കുട്ടികളോ കാൽസ്യം അങ്ങനെയുള്ള കാര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് പോഷകമൂല്യമുള്ള ആഹാരം വേണം. ഈ പോഷകമൂല്യമുള്ള ആഹാരം എന്ന് പറയുന്നത് ഞാൻ മുമ്പ് പറഞ്ഞ പച്ചക്കറിയാണ് മുമ്പേ നിൽക്കുന്നത്, അതിനകത്ത് ഇതെല്ലാം ഉണ്ട്, അതാണ് കഴിക്കേണ്ടത്. അങ്ങനെ പറയുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രം നിങ്ങൾ രാവിലെ നൈറ്റ് വെക്കുക. പശുവിൻ്റെ പാല് മേടിക്കാൻ കിട്ടുമെങ്കിൽ അത് കൊടുക്കുക, കവറ് പാല് കൊടുക്കുന്നുണ്ട്, അവിടെ ഗുണമില്ലാന്ന് ഓർത്തിരിക്കുക. അപ്പം അനാവശ്യമായ ചെലവുകളൊക്കെ ഒഴിവാക്കി വീടിൻ്റെ വരുമാനമൊക്കെ അറിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രതയോടുകൂടി നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സമൂഹത്തോടും നമ്മുടെ വിശ്വാസത്തോടും നമ്മുടെ ശരീരത്തോടും ഒക്കെ ഒരു കടമ നിർവഹിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാമെന്നും ജീവിതത്തിൽ നല്ല പ്രതീക്ഷയോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു തലമുറയാണ്. ഒരു എം തലമുറയാണ് എപ്പോഴും ഒരു രാജ്യത്തിൻ്റെ ഒരു സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ ബെറ്ററായിട്ടുള്ള കാര്യം. നിങ്ങൾ വിചാരിച്ചാൽ പലതും നടക്കുമെന്നുള്ളതൊക്കെ നിങ്ങൾ 2015 വെള്ളപ്പൊക്കത്തിൽ നിങ്ങളെ തെളിയിച്ചു തന്നതാണ്. യുവാക്കൾ ഇറങ്ങി അവരുടെ ഒരു ക്രമീകരണങ്ങളും അവരുടെയൊക്കെ കാര്യങ്ങളും വതം ജനിസ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നൂഹ് കളക്ടറേറ്റ് സമയത്ത് ഏറ്റവും കൂടുതൽ എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സും മറ്റു ഗ്രാജുവേറ്റ്സും ആയിരുന്നു പത്തനംതിട്ട കളക്ടറേറ്റില്. 24 മണിക്കൂറും IT കാര്യങ്ങൾ കൈകാര്യം ചെയ്തിരുന്നത് ഈ കോവിഡിന്റെ കാര്യത്തിലൊക്കെ അവർ വളരെയധികം. അപ്പൊ ഒത്തിരി കാര്യങ്ങളിൽ കുട്ടികൾ വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ
विद्याभ्यास क्यारक्ट फैमिली वालूस फैमिलियोड़ कड़पा जीवन मनसिया मोटे नलमुरी क्यों वाली पॉसिटीव आलका अब कहूँ समयमें तैयार विषय संवेदी संशय ओर चोदा।